بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون صدق الله العلي العظيم وصدق رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين تفكرت في حشري ويوم قيامتي أصباح خدي في المقابر ثاويا فريدا وحيدا بعد عز ورفعة رهيبنا بجرمه والتراب وساديا സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപ്പുങ്ങന്മാരെ, വിദ്യാർത്ഥിയെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരർത്ഥത്തിൽ ഭൗതിക ലോകത്ത് ലഭിച്ചില്ലെങ്കിലും എല്ലാ അർത്ഥത്തിലും പാരത്രിക ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലവും ഫലവും ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ വാക്കുകളും ഓരോ ചലനങ്ങളും എല്ലാം മറ്റു പല കാര്യങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടാണ്, കിട്ടാനുള്ളത് കാത്തിരുന്നത് കൊണ്ടാണ്.
മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നതായാലും അതുപോലെ കുടുംബങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുന്നതായാലും ഭാര്യനെ പരിഗണിക്കുന്നതായാലും അങ്ങനെ തുടങ്ങി ഏത് നന്മകൾ നോക്കിയാലും ഇവിടെ ഗുണം ലഭിച്ചില്ലെങ്കിലും ലഭിച്ചാലും ഇല്ലെങ്കിലും പാരത്രിക ലോകത്ത് ഗുണം ലഭിക്കും എന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് ഒരു മുഅ്മിനിന്റെ പ്രവർത്തനം മുഴുവനും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു പ്രവർത്തനവും വെറുതെയല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. ഇപ്പൊ ചെയ്യുന്നതും മുഴുവനും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്യാനും ആയിരിക്കണം. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് മുഹാജിറുകളായ സ്വഹാബത്ത് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിജ്റ പോയപ്പോൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പലർക്കും ആരോഗ്യപരമായി പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു. പനി ബാധിച്ചു പോയി, അതുപോലെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വേദനയുണ്ട്, പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന അനുഭവങ്ങൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ അവിടുന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് സ്വഹാബത്തിൽ പലരും പ്രയാസങ്ങൾ പങ്കുവച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ സ്വഹാബത്തിന്റെ കൂടി ചിലർക്ക് നിന്ന് നിസ്കരിക്കാൻ സുന്നത്ത് നിസ്കാരത്തിന് കഴിയാത്തത് കൊണ്ട് ഇരുന്ന് നിസ്കരിക്കുന്നതായി കൂടുതൽ ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇരുന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലമാണ് നിന്നിട്ടുള്ള നിസ്കാരത്തിന് എന്ന് സ്വഹാബത്തിനെ ഉണർത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് പോലും, പനി ബാധിച്ച സമയത്ത് പോലും, ശരീരത്തിൽ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് പോലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ടെങ്കിലും ഇത്തിബാ ചെയ്യണം എന്ന് ചിന്തിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്യുകയും ചെയ്തു. എന്താണ് അതിന്റെ കാരണം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ فاتبعوني يحببكم الله. നബിയെ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണം എന്നാഗ്രഹിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവരോട് പറയൂ, നബിയേ ഫത്തബിഉനീ, എന്നെ വഴിപ്പെട്ട് ജീവിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, എന്നെ വഴിപ്പെട്ട് ജീവിക്കണം, എന്നെ പിന്തുടർന്ന് ജീവിക്കണം, എന്റെ ജീവിതം ജീവിതത്തിൽ മാർഗദർശനമായി സ്വീകരിക്കണം. എന്നാലോ യുഹിബ്ബുക്കുമുല്ലാഹ്, ലോക സിട്ടാവായ റബ്ബിന്റെ തൃപ്തി കിട്ടാനത് കാരണമാണ്.
ലോക സിട്ടാവായ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കാത്ത കാംക്ഷിക്കാത്ത മൂമിനായ മനുഷ്യനുണ്ടാകൂല. എന്തേ കാരണം? ഉമ്മയുടെ വയറ്റിൽ കിടന്നു 9 മാസം അല്ലെങ്കിൽ 10 മാസം ഉമ്മയുടെ വയറ്റിൽ കിടന്നു. ആ ഉമ്മ എനിക്ക് ഭക്ഷണം തരണം എന്നാഗ്രഹിച്ചിട്ട് കാര്യമില്ല, പക്ഷേ ഉമ്മക്ക് തരാനുള്ള വഴിയില്ല. വയറിൽ കിടക്കുന്ന സമയത്ത് എന്റെ മാസങ്ങൾക്കും ദിവസങ്ങൾക്കും പ്രായപരിധികൾക്കും ആവശ്യമായ ഭക്ഷണം ആവശ്യപോലെ, അതും വായിലൂടെയല്ല, പ്രത്യേകമായ സാധനത്തിലൂടെ, വയറിൽ പോലും എനിക്ക് ആവശ്യമുള്ളത് ചെയ്തു തന്ന റബ്ബാണ് ലോക സിട്ടാവായ റബ്ബ്. ആ റബ്ബിനെ ഞാൻ സ്നേഹിക്കണം എന്നത് വയറ് പറയേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം ജീവിതത്തിൽ എത്രയോ അധ്വാനിച്ചു. ചില ആളുകൾ വിദേശ രാജ്യത്ത് പോയി അധ്വാനിച്ചു, ചിലര് നാട് വിട്ടുപോയി അധ്വാനിച്ചു, ചിലര് രാവിലെ സുബ്ഹിന്റെ മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എവിടെയെങ്കിലും ക്കിയ ഹൈറായ ഭക്ഷണത്തിനുള്ള മുതലുണ്ടാക്കണമെന്ന് ചിന്തിച്ച് രാവിലെ സുബ്ഹിന്റെ സമയത്ത് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയി, വൈകുന്നേരം വീട്ടിലേക്ക് കയറി വന്നു, അല്ലെങ്കിൽ രാത്രി പുലർച്ചയ്ക്ക് കയറി വന്നു. ഈ നിലയ്ക്ക് എവിടെയാണ് എന്റെ റബ്ബിനിക്ക് റിസ്ക് കണക്കാക്കിയത് എന്ന് ചിന്തിച്ച് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി, വിദേശ രാജ്യത്ത് പോയി, പല നാടുകളിലും പോയി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ? സ്വന്തം എത്രയോ തീവ്രമായ പരിശ്രമത്താൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് സ്വന്തമായി വീട്ടില് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഒരു കാറ് വാങ്ങി, സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു കാറ് വാങ്ങി. ആ കാറ് വാങ്ങിയാലോ? കാറ് വാങ്ങിയത് കൊണ്ട് പോരാ, റോഡിൽ ഇറങ്ങണമെങ്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, അതിനൊരുപാട് രജിസ്ട്രേഷനുകളുണ്ട്, ടാക്സ് അടക്കേണ്ടതുണ്ട്, ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട്, അങ്ങനെ തുടങ്ങി. അതിന്റെ പിന്നിൽ ഒരുപാട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തത്, മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു. വക്കാന അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമായിരുന്നു, അല്ലാഹുമ്മ റസഖ്നീ ഐനൈനി തബ്കിയാൻ മിൻ ഖശിയതിക ഖബ്ല അൻ യകൂന ദം. ഓ റബ്ബേ, എനിക്ക് നീ കണ്ണിൽ നിന്ന് ധാരാളം കണ്ണുനീരൊലിപ്പിക്കുന്ന കണ്ണിനെ നൽകണേ അല്ലാ. ധാരാളം കണ്ണുനീരൊലിപ്പിക്കുന്ന കണ്ണിനെ നീ തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ ജീവിതത്തിൽ തരണേ അല്ലാ എന്നല്ല, മറിച്ച് മിൻ ഖശിയതിക നിന്നെ ഭയന്നിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കുന്ന കണ്ണു തരണം, നിന്നെ ഭയന്ന് നിന്റെ ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് കരയുന്ന കണ്ണ് നീ എനിക്ക് തരണേ അല്ലാ. എന്തിനാണ് നീ തന്ന നിയമത്തിന് ചിന്താശേഷിയുള്ള ഞാൻ ആലോചിച്ചു നോക്കുമ്പോ, ജീവിതം മുഴുക്കെ നിനക്ക് നന്ദി ചെയ്താലും എനിക്ക് നന്ദി ചെയ്ത് തീർക്കാൻ കഴിയൂല. അതിൽ നിന്നോട് ഖേദം പ്രകടിപ്പിച്ച് കരയുന്ന കണ്ണിനെ നീ എനിക്ക് നൽകണേ അല്ലാ. ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യാണ്, യാ നിലക്കുള്ള കണ്ണ് തരണേ അല്ലാ. എന്തേ കാരണം? ഞാനൊരു മൃഗത്തെ പോലെ അധപ്പതിച്ചുകൂടാ, ഞാനൊരു മൃഗത്തെ പോലെ അധപ്പതിച്ചവനായിക്കൂടാ. എന്തേ കാരണം? മൃഗത്തിന്റെ പ്രത്യേകത എന്താണ്? മൃഗത്തിന് ഈ നിയമത്തിനെ കുറിച്ച് ചിന്തിക്കാൻ അറിയൂല, ചിന്തിക്കാനുള്ള ചിന്താശേഷിയില്ല, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവില്ല, വകതിരിവല്ല കൊടുത്തിട്ടില്ല. ആ മൃഗത്തെ പോലെ ഞാൻ ഒരിക്കലും മതപ്പതിച്ചുകൂടാ, ചിന്താശേഷിയുള്ള ഞാൻ എപ്പോഴും റബ്ബിനോട് നന്ദി ചെയ്ത് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നവനായാലേ എന്റെ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടൂ. ഈ ചിന്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ നിലക്ക് ധാരാളം ദുആ ചെയ്യിപ്പിക്കാനുള്ള കാരണം കേട്ടോ. നമ്മുടെ സമുദായം എത്രത്തോളം മതപ്പതിച്ചു പോയി, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പരിപാടിക്ക് ചെന്നപ്പോ അവിടെയുള്ള ഒരാള് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു,
മംഗലാപുരം കാസർഗോഡ് ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വന്നപ്പോ പറഞ്ഞതാ ഞാൻ പറയുന്നത്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ പുതുതായി തുടങ്ങാൻ നിൽക്കരുത്. ഉസ്താദ് പറയുന്നു പുതിയ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും, ബർത്ത്ഡേ ആഘോഷം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൽ അത് ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ബാധ്യതയാണ്, അതിൽ സന്തോഷിക്കണം എന്നത് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇതുവരെ 30 ദിവസമായിട്ട് അത് തന്നെ കേട്ടവരായിരിക്കൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അതേ സ്ഥാനത്ത് ഭാര്യയുടെ ബർത്ത്ഡേയുടെ പേരില്, അതുപോലെ ഭർത്താവിന്റെ ബർത്ത്ഡേയുടെ പേരില്, ഉമ്മയുടെ ബർത്ത്ഡേയുടെ പേരില്, അതുപോലെ മറ്റുള്ള പലരുടെയും ബർത്ത്ഡേയുടെ പേരിൽ, ജന്മദിനത്തിന്റെ ആഘോഷം എന്ന പേരിൽ അന്യ പുരുഷന്മാർ ഇടകലിരുന്ന വിധത്തിൽ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കൂടുകയും ഔറത്ത് വെളിവാക്കുകയും ചെയ്യുന്ന സ്വഭാവം നമ്മുടെ നാടിന്റെ പല ദിക്കുകളിലും തുടങ്ങിയിട്ടുണ്ട്, വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകം പ്രസംഗത്തിൽ പറയണമെന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഉലായികക്കല്ല നാമി ബൽഹും അദൽ. ഖുർആൻ എന്താ നമ്മളെ പഠിപ്പിച്ചത്? ഉലായികക്കല്ല അൻആമി ബൽഹും അദൽ. ഒരു കൂട്ടം ആളുകളുണ്ട്, അവരെ പ്രത്യേകത എന്താണ്? അവർ മൃഗങ്ങളെ പോലെ അധപ്പതിച്ചു പോയി. അത് പറഞ്ഞിട്ട് ഖുർആൻ നിർത്തിയില്ല, ബൽഹും അദൽ, മൃഗത്തെ പോലെ എന്ന് പറയാൻ പറ്റൂല അവരെ കുറിച്ച്. ബൽഹും അതൽ, അവര് മൃഗത്തെക്കാളതപ്പതിച്ചവരാണ്. എന്റെ കാരണം, മൃഗം ചിലപ്പോൾ പരസ്യമായി വ്യഭിചരിക്കുന്നു, മൃഗം ചിലപ്പോൾ പരസ്യമായി ബന്ധപ്പെടുന്നു, മൃഗങ്ങളെ ചിലപ്പോൾ പരസ്യമായി അന്യപുരുഷനും അന്യപുരുഷന്മാര് തമ്മിൽ ബന്ധപ്പെടുന്നു. എന്റെ കാരണം, അവർക്ക് ചിന്തയില്ല, ആലോചിക്കാനുള്ള കഴിവില്ല, അത് അല്ലാഹു അവർക്ക് നൽകിയിട്ടില്ല. ഇതിന്റെ കാരണത്താൽ അവർ പലതും ചെയ്യുന്നു. പക്ഷേ ചിന്താശേഷിയുള്ള മനുഷ്യൻ, ആലോചിക്കാൻ കഴിവുള്ള മനുഷ്യൻ, ആലോചിക്കാനുള്ള ചിന്ത കൊടുത്ത മനുഷ്യൻ, ആ മനുഷ്യനോ മോശമായ കാര്യങ്ങളെ കുറിച്ചറിയാ പരസ്യപ്പെടുത്തരുതെന്നറിയാ, ജനങ്ങളെ മുന്നിൽ കാണിക്കരുതെന്നറിയാ, നാണം മണക്കണമെന്നറിയാ, അറിഞ്ഞിട്ട് പോലും അന്യപുരുഷന്റെ മുന്നിൽ ഭംഗി കാണിക്കാൻ ഇറങ്ങുന്ന പെങ്ങന്മാരായി മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ അതപ്പതിച്ചു എന്ന് പറയുമ്പോ ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ്. അവര് മൃഗ പോലെ അതപ്പതിച്ചു പോയി. പോരാ, ബൽഹും അവൽ, മൃഗത്തെക്കാൾ അതപ്പതിച്ചു പോയി. ഓ എന്റെ ചെറുപ്പക്കാരെ, ഒരിക്കലും നമ്മൾ ആ പട്ടികയിൽ പെട്ടുപോകരുത്. ബർത്ത്ഡേ ആഘോഷിക്കല് പുണ്യമാണെന്ന് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പല പണ്ഡിതന്മാരും പറഞ്ഞു, ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല. അത് ഭാര്യന്റേതാകട്ടെ, ഭർത്താവിൻ്റെതാകട്ടെ, മകന്റേതാകട്ടെ, മകളുടേതാകട്ടെ, ബാപ്പന്റേതാകട്ടെ, ഉമ്മന്റേതാകട്ടെ, ബർത്ത്ഡേ ആഘോഷിക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആളുകളുണ്ട് ചെറുപ്പക്കാരെ, നമുക്ക് യോജിച്ച പരിപാടിയല്ല, നമ്മൾ അതിന്റെ പിന്നാലെ പോയി സമയം കളയേണ്ടവരല്ല. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ പഠിപ്പിച്ചില്ലേ, അല്ലൗഖാത്തു നഫീസുൻ, വലിയ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്, വളരെ വിലപിടിപ്പുള്ളതാണ്, മറ്റുള്ള വസ്തുക്കളെ പോലെയല്ല. കാരണം എന്ത് സമ്പാദിച്ചാലും ചിലപ്പോൾ അത് ചെലവഴിച്ചാൽ പുതിയതുണ്ടാക്കാൻ കഴിയും, തീർന്നു പോയാൽ പുതിയത് വാങ്ങാൻ കിട്ടിയേക്കും. പക്ഷേ സമയം ഒരിക്കലും
ഇന്നും അങ്ങനെയല്ല. എന്റെ ജീവിതത്തിൽ 30 കൊല്ലം കഴിഞ്ഞു പോയെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ 20 കൊല്ലം കഴിഞ്ഞു പോയെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ 40 കൊല്ലം കഴിഞ്ഞു പോയെങ്കിൽ, ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, ആ ജീവിതം തിരിച്ചെടുക്കാനുള്ള വകുപ്പില്ല, ആ കഴിഞ്ഞു പോയ കാലഘട്ടം തിരിച്ചെടുക്കാനുള്ള വകയില്ല. അതുകൊണ്ട് ഏറ്റവും വില പിടിപ്പുള്ള ലോകത്ത് ഏറ്റവും വില കൊടുത്താൽ കിട്ടാത്ത വസ്തു അത് സമയമാണ്. ആ സമയം ചെലവഴിക്കുന്നത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാകളും അവന്റെ പൊരുത്തത്തിന് വേണ്ടിയാകളും. അങ്ങനെ ജീവിക്കുന്നവനെ കുറിച്ച് ആ ഖുർആൻ പറഞ്ഞത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. ആ ഈമാനുള്ള മുത്തഖീങ്ങള് സ്വാലിഹീങ്ങള് പ്രത്യേകത ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അവര് പ്രഖ്യാപിച്ചു പോയി ഞങ്ങളെ റബ്ബ് അല്ലാഹാണ്. വെറും പ്രഖ്യാപനമല്ല, വെറും നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമല്ല. സുമ്മസ്തഖാമു, പിന്നവര് വല്ലാതെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു അവർ. സുമ്മസ്തഖാമു, പിന്നവര് അള്ളാഹുവിന്റെ ഇസ്തിഖാമത്തിലായി കഴിയുന്നു. അവനിഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യൂല, അവനിഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ആശിക്കൂല, അവനിഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ അവർ ചിന്തിക്കൂല. ഇനി അങ്ങനെ ജീവിതത്തിൽ ഏതെങ്കിലും നിമിഷം ദുന്യാവിനോട് സ്നേഹം തോന്നിയാലോ അവരതിൽ നിന്ന് മടങ്ങിപ്പോയി. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, ലോക പ്രശസ്തനായ മഹാനല്ലേ? മഹാനവറുകൾക്ക് രോഗം ബാധിച്ച് കിടക്കുന്നു, മരണത്തിന്റെ രോഗമാണ്. മരണത്തിന്റെ രോഗത്തിലായി ഇങ്ങനെ കിടക്കുമ്പോ മഹാനവറുകൾ അവിടുന്ന് ആഗ്രഹിച്ചു, നല്ല പാലിന്റെ കോപ്പ വേണം, നല്ല തേനിന്റെ ഒരു കോപ്പ കിട്ടണം. സ്വർഗത്തിൽ പോലും അള്ളാഹു വെച്ച വലിയൊരു പാനീയമാണ്, വലിയ ബറക്കത്ത് തന്നത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അസലി തേനെന്ന് പറയുന്നത് ഫീഹി ശിഫാഉൻ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ആ തേനിനെ ആഗ്രഹിച്ചു മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. പാല് കിട്ടണമെന്ന് ആഗ്രഹിച്ചു മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. മരണത്തിന്റെ പതിയെ കട്ടിലിൽ കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആശ മനസ്സിൽ തോന്നുന്നത്. ഖാദിമിനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ എനിക്ക് തേന് വേണം. ഖാദിമിനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് തേന് വേണം, ഒരു കോപ്പ പാല് വേണം. എനിക്ക് വല്ലാത്തൊരാഗ്രഹം ഒരു കോപ്പ പാല് കുടിക്കാൻ, എനിക്ക് വല്ലാത്തൊരാഗ്രഹം ഒരു കുറച്ച് ഒരു പാത്രത്തിൽ തേന് കുടിക്കാൻ, വല്ലാത്തൊരാഗ്രഹം. എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് വരണേ മോനെ, ഖാദിമിനെ പറഞ്ഞേച്ചു. ഖാദിമ പോയി അന്വേഷിച്ചു, അൽഹംദുലില്ലാഹ് നല്ല തേന് കിട്ടി, നല്ല പാല് കിട്ടി. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ആ പാലിന്റെ കോപ്പയങ്ങ് കൊടുത്തു, അതേ തേനിന്റെ പാത്രമങ്ങേൽപ്പിച്ചു. മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ശരീരം തിന്മ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, ശരീരം തിന്മക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും, തിന്മയിൽ ഇങ്ങനെ നിശ്ചയിച്ച് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, തിന്മയില് വല്ലാത്തൊരു സുഖം ശരീരം കൊടുക്കും. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുമ്പോഴാണ് മനസ്സിൽ വല്ലാത്തൊരു തോന്നല്, പാല് വേണം, തേന് വേണം. പാലും തേനും കയ്യിൽ പിടിച്ചിട്ട് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മനദറ ഫീഹി സാഅത്തുൻ, മതിയെ കുറഞ്ഞ സമയം അതിലേക്ക് അങ്ങ് നോക്കി. വഖാല, എന്നിട്ടങ്ങ് വിളിച്ചു, യാ നഫ്സ് അല്ലയോ ശരീരമേ, ഖദ് സബർത സലാതീന സന, 30 കൊല്ലമായി ആശിച്ചിട്ട് നീ ഇതുവരെ നീ കുടിച്ചിട്ടില്ല. 30 കൊല്ലമായി നിന്റെ ശരീരത്തോട് നീ സമരത്തിലാണ്. 30 കൊല്ലമായി നീ തേന് കുടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്, അതുപോലെ 30 കൊല്ലമായി പാല് കുടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്, കഥ സബർത്ത സലാധീന സന, 30 ഓളം വർഷം നിന്റെ ശരീരത്തെ നീ ക്ഷമിച്ച് പിടിച്ചു വെച്ചു. വഖദ് ബഖിയ മിൻ ഉമ്രിക സഅ, ഇനി നിന്റെ
എന്റെ ജീവിതത്തിൽ വളരെ കുറഞ്ഞ സമയമേ ബാക്കിയുള്ളൂ. എന്നിട്ട് നീ ക്ഷമയില്ലാത്തവനായി കുറഞ്ഞ സമയത്തിനുള്ളിൽ രാജാവായ റബ്ബിലേക്ക് മടങ്ങാനുള്ള നീ, നിന്റെ ശരീരം താല്പര്യപ്പെടുന്ന തേനും പിടിച്ചിട്ട് ദുന്യാവിനെ സ്നേഹിക്കുകയാണോ? സ്വന്തം ശരീരത്തോടങ്ങ് ചോദിച്ചപ്പോൾ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹുവിന്റെ മനസ്സ് ഇടറിപ്പോയി. കയ്യിലുള്ള പാത്രം എടുത്തെറിഞ്ഞു പോയി. എനിക്ക് തേന് വേണ്ട, എനിക്ക് പാല് വേണ്ട, എന്റെ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും ദുന്യാവിന്റെ ഇച്ഛകളുമായി ബന്ധപ്പെട്ടതാണ്. അവസാനമായി എന്റെ ശരീരം എന്നോട് ഓർമ്മിപ്പിച്ചതു, അവസാനമായി എന്റെ ശരീരം ആഗ്രഹിച്ചതു, ഞാൻ സമരം ചെയ്ത് എന്റെ ശരീരത്തിന് കൊടുക്കാതെ എങ്ങ് മരിക്കണം എന്ന് ചിന്തിച്ച് പാത്രം അങ്ങ് മാറ്റിവെച്ചു. എനിക്ക് വേണ്ട മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ശരീരത്തോട് സമരം ചെയ്യാണ്. എനിക്ക് ആ പാത്രം വേണ്ട, എനിക്ക് ആ പാല് വേണ്ട, എനിക്ക് ആ തേന് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് മരണത്തിന് വേണ്ടി അങ്ങൊരുങ്ങി, ശരീരത്തെ ക്ഷമിച്ചങ്ങ് പിടിച്ചു നിർത്തി. ആ കടന്ന കടപ്പിൽ തന്നെ ആഗ്രഹങ്ങളാകുന്ന ആഗ്രഹ ഇച്ഛകളെ മാറ്റിവെച്ചിട്ട് അതിൽ തന്നെ കടന്നങ്ങ് വഫാത്തായി പോയി മഹാനായ സയ്യിദിന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതം. അവരവരെ ശരീരത്തെ ഇസ്തിഖാമത്തിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാ? പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ, അവരല്ലാഹു ഉണ്ട് എന്ന് പ്രഖ്യാപിക്കും അവിടെ അവർ നിർത്തൂല. സുമ്മസ്തഖാമു, അവരെ ശരീരത്തെ അവര് ചൊവ്വായി നിർത്താൻ, നേരെയാക്കി നിർത്താൻ, ശരീരത്തിന്റെ ഇച്ഛകളോട് സമരം ചെയ്തിട്ട് അവര് ജീവിതത്തിൽ അവർ അല്ലാഹുവിന്റെ ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി ശരീരത്തെ നേരെ നിർത്തുന്നവരാണ്. അതുകൊണ്ടല്ലേ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് കാണാം, ഇന്ന സഹാബത്തു റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. സഹാബത്ത്, എല്ലാ സഹാബത്തിന്റെയും പ്രത്യേകത എന്താണ്? കാനു ഇദാ റജഉ മിൻ ജിഹാദിൽ കുഫാരി യഖൂലൂന റജഅനാ മിൻ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. അവിശ്വാസികളായ ആളുകളോട് സമരം ചെയ്ത് യുദ്ധം ചെയ്ത് തിരിച്ചു വരുമ്പോ അവരവരെ നഫ്സിനെ ഇങ്ങനെ ഉപദേശിക്കുകയാണ്, കാനു ഇദാ റജഉ മിൻ ജിഹാദിൽ കുഫാരി യഖൂലൂൻ റജഅനാ മിൻ ജിഹാദിൽ അസ്ഗർ. നമ്മൾ ശരീരവുമായി പോയി അവിശ്വാസികളായ ദീനിന്റെ വിരോധികളെ, ദീനിനെ ആക്രമിക്കുന്ന അക്രമകാരികളെ അവരെ അക്രമങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടി നമ്മൾ യുദ്ധത്തിനിറങ്ങി. അത് ജിഹാദുൽ അസ്ഗറാണ്, അത് ചെറിയ ജിഹാദാണ്. നിന്റെ ശരീരവുമായി നീ യുദ്ധത്തിന് പോയത് വലിയ ജിഹാദല്ല, അതിനേക്കാൾ വലിയ ജിഹാദ് ഇനി നീ കടക്കാൻ പോകുന്ന മിൻ ജിഹാദിൽ ഇലൽ ജിഹാദിൽ അക്ബർ. നിന്റെ ശരീരത്തോട് നീ ചെയ്യുന്ന ജിഹാദാണ്, പരിത്യാഗമാണ്, നിന്റെ ശരീരത്തെ നേരെയാക്കാൻ വേണ്ടി നീ അധ്വാനിക്കുന്ന ജിഹാദ്. ആ ജിഹാദിനാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം, ജിഹാദ് മൂന്ന് വിധത്തിലാണ്. അതിലൊന്ന് ഏറ്റവും വലിയ ജിഹാദ്, ജിഹാദുൻ നഫ്സാണ്. ആ തടീച്ചയോട് സമരം ചെയ്യാൻ കഴിയണം, ശരീരത്തിന്റെ ആശകളോട് സമരം ചെയ്യാൻ കഴിയണം. അങ്ങനെ സമരം ചെയ്ത് ജീവിച്ചാലോ അവർ ഔലിയാക്കള കൂട്ടത്തിലാണ്. ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവരാരെയും പേടിക്കൂല, ആരെയും പേടിക്കൂല. അവരെ ജീവിതത്തിൽ ദുഃഖങ്ങളില്ല, വിഷമങ്ങളില്ല. അവരെല്ലാ സമയത്തും അല്ലാഹുവിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ അടുക്കലൊന്ന് തൃപ്തി കിട്ടണം, അവന്റെ അടുക്കലൊന്നരെ അവന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന അടിമകളുടെ കൂട്ടത്തിലൊന്ന് ഞാൻ പെടണം, അതിനെന്ത് ത്യാഗവും സഹിക്കാൻ. അവരെ ജീവിതത്തെ അവര് മാറ്റിപ്പോയി. ആ ത്യാഗത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചെലവഴിക്കേണ്ടത്.
ആ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഉമ്മമാരെ നമ്മുടെ നിസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത്, നമ്മുടെ നോമ്പുകൾ നമ്മൾ നിർവഹിക്കേണ്ടത്, നമ്മുടെ അമലുകൾ നമ്മൾ നിർവഹിക്കേണ്ടത് അള്ളാഹുവിന്റെ അടുക്കൽ ആ സ്ഥാനം വാങ്ങാനാണ്. ആ സ്ഥാനം കിട്ടിയവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ കേട്ടോ. അതുകൊണ്ടാ നമ്മൾ പുതിയ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവർക്ക് ഒരു വസ്തുവിനെയും പേടിയുണ്ടാകൂല, ഒരാളെയും പേടിക്കൂല, ഒരു പണക്കാരനെയും പേടിക്കൂല, ഒരു ഭരണാധികാരിയെയും പേടിക്കൂല, ഒരു വസ്തുവിനെയും പേടിക്കൂല. നമ്മൾ താജുൽ ഉലമയെ സ്മരിക്കാൻ ഒരുമിച്ചുകൂടിയവരാണ്. അല്ലാഹു അവിടുത്തെ ദർജന ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ താജുൽ ഉലമ നിലക്ക് ജീവിച്ച മഹാനായിരുന്നു. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, താജുൽ ഉലമയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. നിങ്ങളുടെ നാട്ടിൽ വർഷങ്ങളോളം ദർസ് നടത്തി നിങ്ങളുടെ നാട്ടിന്റെ പരിസരത്ത് ദീനിന് വലിയ ഖിദ്മത്ത് ചെയ്ത മഹാനല്ലേ മഹാനായ താജുൽ ഉലമാ. ഞാൻ പല സ്ഥലത്തും താജുൽ ഉലമയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഹാനായ താജുൽ ഉലമ നാദാപുരത്തൊരു പള്ളി ഉദ്ഘാടനത്തിന് വന്നു. കുറ്റ്യാടി സിറാജുൽ ഹുദ നിർമ്മിച്ചൊരു പള്ളി ഉദ്ഘാടനത്തിന് വന്നതാണ്. വന്നത് തലേ ദിവസമാണ്. വീട്ടിലേക്ക് വന്നു, പുലർച്ച സമയത്താണ് വീട്ടിലേക്ക് വരവ്. ഞങ്ങളൊക്കെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. താജുൽ ഉലമ വരുന്ന സന്തോഷത്തിൽ വീടൊക്കെ നല്ല ക്ലീൻ ചെയ്തു, ഉമ്മന്റെ കൂടെ ക്ലീൻ ചെയ്യാനൊക്കെ കൂടി. അന്ന് വലിയ സന്തോഷത്തിൽ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. പുലർച്ച സമയത്ത് താജുൽ ഉലമ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്കെത്തി മഹാനവറുകളുടെ ഡ്രസ്സ് കഴിച്ചു വെച്ചപ്പോ ഞാൻ ആ കുപ്പായം കൊണ്ടുപോയി അലക്കാൻ, അലക്കിയിട്ട് ബറക്കത്തെടുക്കാൻ. ഉമ്മ പറഞ്ഞു, തരൂല, ഇതുവരെ നീ അലക്കിയിട്ടില്ല, ഞാൻ തന്നെ അലക്കിയിട്ട് ബറക്കത്തെടുക്കും. ഉമ്മ കൊണ്ടുപോയി അലക്കി. അലക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ ഇസ്തിരി എനിക്കിടണം, ബറക്കത്തെടുക്കാനാണ്. ഉമ്മ എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഞാൻ ആ കുപ്പായവും അതേ വസ്ത്രവും ഒക്കെ നല്ല നിലക്ക് ഇസ്തിരി ഇടിയിട്ടു. മഹാനായ താജുൽ ഉലമ വീട്ടിൽ നിന്നിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ വസ്ത്രം കൊണ്ടുപോയങ്ങ് കയ്യിലേക്ക് കൊടുത്തു. ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, നീ എന്താണ് മോനെ എന്റെ കുപ്പായമാക്കിയത്? എന്റെ കുപ്പായം ഇങ്ങനെയല്ലല്ലോ, ചുളിഞ്ഞ കുപ്പായമല്ലേ. ഞാൻ പറഞ്ഞു, ബറക്കത്തെടുക്കാൻ വേണ്ടി ഇസ്തിരിയിട്ടതാണ്, നീ ബറക്കത്തെടുത്തോന്ന് പറഞ്ഞ് കുപ്പായം വാങ്ങി. എന്റെ കയ്യിൽ നിന്ന് കുപ്പായം വാങ്ങിയിട്ട് ചുരുട്ടിയങ്ങ് പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ കിബറനാക്കണ്ട, കുപ്പായത്തിന്റെ ചുളിവല്ല മോനെ നോക്കേണ്ടത്, മനസ്സിന്റെ ഉള്ളാണ് നന്നാകേണ്ടത്. മനസ്സ് നന്നായാൽ ശരീരം മുഴുവനും നന്നായി പോയി. മഹാനായ താജുൽ ഉലമ, അല്ലാഹുവേ അവിടുത്തെ ദർജന നീ ഉയർത്തണേ അല്ലാ. ആ ചുളിഞ്ഞ കുപ്പായം ശരീരത്തിലേക്ക് അങ്ങ് താഴ്ത്തിയപ്പോ അവിടുത്തെ മുഖത്തെന്തൊരു പ്രൗഢിയാണ്. ആ താജുൽ ഉലമയെ അവിടുത്തെ വീട്ടിൽ വെച്ച് മഗ്‌രിബീഷായിന്റെ ഇടയിൽ അവിടുത്തെ നാട്ടിന്റെ പരിസരത്ത് വേദന പോകുന്ന സമയത്ത് ബറക്കത്ത് വാങ്ങാനും മന്ത്രിപ്പിക്കാനും കയറി ചെന്നപ്പോൾ ഈ മുത്തല്ലിമിന് കാണാൻ കഴിഞ്ഞത് കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുന്ന താജുൽ ഉലമയാണ്. ആ നിലക്ക് ജീവിതത്തിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി മഹാനവറുകൾ. അല്ലാഹു തആല കൊടുക്കുന്ന വലിയ തൗഫീഖാണ്, അല്ലാഹ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് നൽകുന്ന വലിയ മഹാഭാഗ്യമാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം ഇഹ്സാൻ കൊണ്ട് നന്നാക്കിയാൽ വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾ റബ്ബിന് വലിയ ഇഷ്ടമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് ഇഹ്സാനിനെ കുറിച്ച് വല്ലാതെ പറഞ്ഞപ്പോൾ
സഹാബത്ത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്താണ് ഇഹ്സാൻ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ആതാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഖാല മൽ ഇഹ്സാൻ, എന്താ നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാ വഇൻ ഫൈൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക. നീ ഇബാദത്ത് എടുക്കലാണ്, നീ ഇബാദത്ത് ചെയ്യലാണ്, നിസ്കരിക്കലാണ്, നോമ്പെടുക്കലാണ്, ഹജ്ജ് ചെയ്യലാണ്, സദഖ ചെയ്യലാണ്, സകാത്ത് കൊടുക്കലാണ്, അങ്ങനെ തുടങ്ങിയുള്ള ഇബാദത്തുകൾ നീ ചെയ്യലാണ്. തഅബുദല്ലാഹ കഅന്നക തറാ, അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് എടുക്കലാണ്. നീ നോക്കുമ്പോൾ രാജാവായ റബ്ബിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ബോധത്തോടെ നീ ഇബാദത്ത് എടുക്കലാണ്. പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോ ആളുകളെ മുന്നിലാണെങ്കിൽ ഒരൊറ്റ റവാത്തിബ് കൈയൊഴിക്കാറില്ല, ജനങ്ങളെ മുമ്പിലാണെങ്കിൽ ഒരൊറ്റ സുന്നത്ത് കൈയൊഴിക്കാറില്ല, വീട്ടിൽ ഒറ്റക്ക് വെച്ച് നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കരിക്കാറില്ല. സ്വന്തം ശരീരത്തോട് ചോദിച്ചു നോക്കൂ, നീ നിസ്കരിക്കുന്ന നിസ്കാരം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ, അവന്റെ തൃപ്തി കിട്ടാനാണോ, അവന്റെ അടുക്കൽ വിജയം കൈവരിക്കാനാണോ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും അല്ലാഹു കാണണമെന്ന നിയത്തോടെ, അല്ലാഹുവിനെ നീ കാണുന്നു എന്ന ബോധത്തോടെ ചെയ്യലാണ്. തഅബുദല്ലാഹ കഅന്നക തറാ, നീ അല്ലാഹുവിനെ ഫൈലം തകുൻ തറാ, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കലാണ്. എന്താ കാരണം? ഫൈന്നഹു യറാക, ആ ലോക സിട്ടാവായ റബ്ബ് നിന്നെ കാണുന്നുണ്ട്. ഈ ബോധത്തോടെ ഇബാദത്ത് എടുക്കലാണ് ഇഹ്സാൻ. ആ ഇഹ്സാൻ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ കഴിയുന്നവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ ഫുമ്മസ്തഖാമു, അതേ അല്ലാഹുവിനെ പ്രഖ്യാപിക്കുകയും അവനെ വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നവർ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവരാരെയും ഭയപ്പെടൂല്ല, അവരെ ജീവിതത്തിൽ ടെൻഷനുകളില്ല, കാരണം അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഭൗതിക ലോകം നിലനിൽക്കുന്ന ലോകമല്ല, ഇവിടെയുള്ളതൊന്നും നിലനിൽക്കുന്നതല്ല, ഇവിടെ കിട്ടുന്നതൊന്നും നിലനിൽക്കാനുള്ളതല്ല, മറിച്ച് കിട്ടുന്നതൊക്കെയും അതേ കിട്ടുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തി റബ്ബിന് നന്ദി ചെയ്ത് ജീവിച്ചാലേ എന്റെ ജീവിതം എനിക്ക് വിജയത്തിനുള്ള വഴിയായി എനിക്ക് മാറ്റിയെടുക്കാൻ കഴിയൂ. ഇത് ചിന്തിച്ച് ജീവിക്കുന്നവനാരോ, ഇത് ചിന്തിച്ചാലോചിച്ച് ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവനാരോ, അവൻ വിജയം കൈവരിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ സ്വാലിഹീങ്ങളെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരെത്ര തന്നെ ഇബാദത്ത് എടുത്താലും അവർക്ക് മതിയാകൂല, എത്ര തന്നെ നന്മകൾ ചെയ്താലും അവർക്ക് മതിയാകൂല, അവരെ ജീവിതത്തിൽ ചെയ്തതൊന്നും മതിയാകാത്ത നിലക്കുള്ള ചിന്തയാണ്. എത്ര നിസ്കരിച്ചാലും കുറഞ്ഞു പോയല്ലോ എന്ന ചിന്തയാണ്. എത്ര ഇബാദത്ത് എടുത്താലും അവരെ മനസ്സിൽ ടെൻഷനാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അലി അബി അബു അലി ദുഖാക് റഹിമഹുല്ലാ, മഹാനവറുകൾ അടുക്കലേക്ക് ഒരു ഹൃദയ മഹാനവറുകൾ പറയാണ്, ഞാനൊരു സ്വാലിഹായ മനുഷ്യന്റെ അടുക്കലേക്ക് മരണത്തിന്റെ സമയം എത്തിയപ്പോൾ, മഹാനവറുകളെ മരണമെടുത്തു എന്നറിഞ്ഞപ്പോൾ സിയാറത്തിന് വേണ്ടി ചെന്നതാണ്. മഹാനവറുകൾ എപ്പോഴും വിവാദത്തിലായി കഴിയുന്ന വലിയ പണ്ഡിതനാണ്.
വല്ലാതെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന മഹാനാണ്. എപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം, ഇത് ചിന്തിച്ച് ജീവിക്കുന്ന മഹാനാണ്. മഹാനവരുടെ അടുക്കലേക്ക് ഞാനൊരു ദിവസം അങ്ങ് ചെന്ന് നോക്കുമ്പോ മറലുൽ മൗത്തിലാണ്, മരണത്തിന്റെ രോഗത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ മഹാനവരുടെ അടുക്കലേക്ക് അങ്ങ് ചെന്നു, അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ എത്ര ആളുകളാണ് ശിഷ്യന്മാരങ്ങിട്ട് കാണാനുള്ളത്, എത്ര ആളുകളാണ് മഹാനവരുകളെ ചുറ്റിയിരിക്കുന്നത്. എന്തിനാണെന്നല്ലേ മഹാനവരുടെ ശിഷ്യന്മാരൊക്കെ ഉസ്താദിന്റെ അടുക്കൽ രോഗബാധിതനായ കാരണത്താൽ സിയാറത്തിന് വന്നതാണ്. ഞാൻ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ മഹാനവറുകളെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊലിപ്പിച്ച് ഇങ്ങനെ കരയുകയാണ്. ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് ഫക്കുൽതുലഹു ഞാൻ ചോദിച്ചു, അയ്യുഹ ശൈഖ്, അല്ലയോ ശൈഖ് അവറുകളെ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ദുനിയാവ് നഷ്ടപ്പെടുന്നതിൽ എന്തെങ്കിലും ഖേദിച്ചിട്ടാണോ? കല്ല, ഒരിക്കലുമല്ല. ആ മഹാന്റെ മറുപടി, ഞാൻ കരയുന്നത് എന്തിനാണ്? എന്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയല്ലോ, ഇത് ചിന്തിച്ചിട്ടുള്ള കരച്ചിലാണ് മോനേ. അല്ലയോ ശൈഖേ, നിങ്ങളൊരൊറ്റ നിസ്കാരവും നഷ്ടപ്പെടുത്താറില്ലല്ലോ, നിങ്ങളൊരൊറ്റ നിസ്കാരം കളാ ആക്കാറില്ലല്ലോ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിസ്കാരം ഭയപ്പെട്ടു എന്ന് പറഞ്ഞ് അവസാന നിമിഷം കരഞ്ഞു തീർക്കുന്നത് ശൈഖേ? രോഗശയ്യയിൽ കിടക്കുന്ന മഹാനവറുകളെ മറുപടി, വഖദ് കുന്തു മുസല്ലിയ, ഞാൻ നിസ്കരിക്കുന്നവനാണ് എന്നാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? ഞാനെന്ത് നിസ്കാരക്കാരന്? എന്റെ നിസ്കാരം ആരെ മുന്നിലും പറയാൻ പറ്റാത്ത നിസ്കാരമല്ലേ? ജനങ്ങളെ മുന്നിൽ പറയാൻ കഴിയാത്ത നിസ്കാരമല്ലേ എന്റെ നിസ്കാരം? പോരാ ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ പിന്നെ എന്ത് പറയാനാണ്? ജനങ്ങളെ മുന്നിൽ തന്നെ പോരായ്മ കൊണ്ട് നിറഞ്ഞ നിസ്കാരമാണെങ്കിൽ എല്ലാ രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന റബ്ബിന്റെ മുന്നിൽ എന്റെ നിസ്കാരത്തിന്റെ കാര്യം വലിയ ടെൻഷനാണ് ശൈഖേ. എന്റെ നിസ്കാരത്തിൽ ഞാൻ നിസ്കരിക്കുമ്പോ വമാ സജത്തു ഇല്ലാ ഫീ ഗഫലത്തിൽ, ഞാനൊരു സുജൂദും ചെയ്തിട്ടില്ല അശ്രദ്ധയോടുകൂടെ അല്ലാതെ, വലാ റഫഅതു റസീ സുജൂദിൽ നിന്ന് ഞാൻ തല ഉയർത്തുമ്പോഴും സുജൂദിലേക്ക് തല കൊണ്ടുപോകുമ്പോഴും സുജൂദിൽ കിടക്കുമ്പോഴും എല്ലാ സമയത്തും ഒരുപോലെ അശ്രദ്ധവാനായി നിസ്കരിച്ചവനല്ലേ ഞാൻ? ആ നിസ്കാരമാണോ നിങ്ങൾ എന്റെ ആഹ്റത്തിലേക്ക് വലിയ സമ്പാദ്യമായിട്ട് പറയുന്നത്? ജനങ്ങളെ, തഫക്കറുത്തു ഫീ ഹശിരി വയൗമ ഖിയാമതി വഅസ്ബഹ ഖദ്ദി ഫിൽ മഖാബീരി ഫാവിയ. ജനങ്ങളെ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ പാവപ്പെട്ട എന്ന അടിയെ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കുന്ന റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം എനിക്ക് വരാനില്ലേ ജനങ്ങളെ? തഫക്കറുത്തു ഫീ ഹശിരി വയൗമ ഖിയാമതി വഅസ്ബഹ ഖദ്ദി ഫിൽ മഖാബീരി സാവിയ. ഇപ്പൊ എന്റെ മരണത്തിന്റെ രോഗത്തിലാണെങ്കിലും എന്ത് രോഗത്തിലാണ് ഞാൻ കിടക്കുന്നതെങ്കിലും എനിക്ക് ഖിദ്മത്ത് ചെയ്യാൻ എന്നെ സഹായിക്കാൻ, എനിക്ക് തലയണ വെച്ച് തരാൻ, എനിക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ടല്ലോ, ഒരുപാട് ശിഷ്യന്മാരുണ്ടല്ലോ. ഈ
ഭൗതിക ലോകത്തെ കുറിച്ചല്ല ജനങ്ങളെ ഞാൻ ചിന്തിക്കുന്നത്, മറിച്ച് തഫക്കറുതു ഫീ ഹശീരി വയൗമാ ഖിയാമതി. അന്ത്യനാളിലെ ലോക സിട്ടാവായ റബ്ബിന്റെ കോടതിയിൽ എന്നെ ഹാജരാക്കുന്ന ഒരു സമയം ഈ പാവപ്പെട്ട എനിക്ക് വരാനുണ്ടല്ലോ. ഫരീദം വഹീദം ബഅദ ഇസ്മ വരിഫതി റഹീബുന ബിജുർമി വത്തുറാബു വിസദിയാ. ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ നല്ല ഇജ്ജത്തില ജീവിച്ചത്, ശിഷ്യന്മാരെ ഹിദ്മത്തില ജീവിച്ചത്, ആളുകൾ വന്ന് സേവിക്കുന്ന വിധത്തില ജീവിച്ചത്, ഏത് സദസ്സിലും ചൊല്ലുമ്പോൾ തക്ബീർ ചൊല്ലിയിട്ട് സ്വീകരിക്കാനാളുണ്ട്, കൈപിടിക്കാനാളുണ്ട്. ആ നിലക്ക് റബ്ബ് ദുന്യാവിൽ ഇജ്ജത്ത് തന്നിട്ടുണ്ട്, ദുന്യാവിൽ റിഫത്ത് തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ തെറ്റിന്റെ കാരണത്താൽ ഞാൻ എന്റെ പാരത്രീക ലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ വത്തുറാബു വിസദിയ. ആഹ്റത്തിലേക്ക് ചൊല്ലുമ്പോൾ എന്റെ ആദ്യത്തെ വീടല്ലേ ഖബർ, ആ ഖബറിലേക്ക് എനിക്ക് കൊണ്ടുവരുന്നത് തലയണയതാണ്. മതേ ചളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച തലയണയല്ലയോ, അത് തലയുടെ സുഖത്തിന് വെക്കുന്ന തലയണയല്ല, ചുമരിന്റെ സുഖത്തിന് വെക്കുന്ന തലയണയല്ല. ഭൗതിക ലോകത്ത് നീ തലയണ വെക്കുമ്പോ ചിലപ്പോ കഴുത്തുളുക്കി പോകാതിരിക്കാനാ വെക്കുന്നത്, ചിലപ്പോൾ കിടക്കുമ്പോൾ സുഖിക്കാനാ വെക്കുന്നത്, ചിലപ്പോൾ സന്തോഷം കിട്ടാനാ വെക്കുന്നത്. പക്ഷേ കബറിൽ വെക്കുമ്പോ എന്റെ ബാപ്പയോ എന്റെ ഉമ്മയോ അല്ല എന്റെ മക്കളോ എന്റെ സഹപാഠികളോ സഹചാരികളോ സഹപ്രവർത്തകരോ കൂട്ടുകാരോ ഒരു പിടി മണ്ണെടുത്തിട്ട് എനിക്ക് വേണ്ടി കബറിന്റെ ചാരത്തേക്ക് കൊണ്ടുവരുന്ന തലയണ എന്തിനു കൊണ്ടുവരുന്ന തലയണയാ. എന്റെ കവിളിലേക്ക് ആ മണ്ണങ്ങ് ചേർത്തി വെച്ചാൽ മണ്ണിന് എന്റെ ശരീരം എളുപ്പത്തിൽ കഴിക്കാൻ, എന്റെ മുതിയ ഭംഗിയാക്കി സൂക്ഷിച്ചു വെച്ച എന്റെ കവിള്, നല്ലോണം താടിയൊപ്പിച്ച് ഭംഗിയാക്കി വെക്കുന്ന കവിള്, ആ കവിള് മണ്ണൊന്ന് എളുപ്പത്തിൽ എത്തുന്ന എളുപ്പം കിട്ടാൻ വെച്ചു കൊടുക്കുന്ന തലയണ തുറാവും വിസദിയ. മണ്ണിന്റെ തലയണയല്ലയോ, ആ മണ്ണിന്റെ തലയണെ കുറിച്ച് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ വലിയ ബേജാറില ജനങ്ങളെ തഫക്കറുതു ഫീ തൂലിൽ ഹിസാബി വ അർളിഹി വ ദില്ലി മഖാമീഹീന ഉതിയ കിതാബിയ. എന്നെ പോലെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾക്ക് വലിയ ഉപദേശം തന്നെയല്ലേ മഹാനവറുകളെ വാക്ക്. ജനങ്ങളെ മുന്നിൽ നല്ല മാന്യനാണ്, ജനങ്ങളെ മുന്നിൽ നല്ല ഭംഗിയിൽ നടക്കുന്നവനാണ്, ജനങ്ങളെ മുന്നിൽ നല്ല മാന്യനായി ജീവിക്കുന്നവനാണ്. മഹാനവറുകൾ ചോദിക്കുകയാണ് അല്ലയോ, തഫക്കറുതു ഫീ തൂലിൽ ഹിസാബി വ അർളിഹി, ഒരു വിചാരണ വരാനില്ലേ. അത് ഡേറ്റ് തന്നിട്ടുള്ള വിചാരണയല്ല, സമയം തന്നിട്ടുള്ള വിചാരണയല്ല. ആളുകൾ ഒരുമിച്ചുകൂടിയിട്ട് ഇതുപോലെ ബഹുമാനിക്കാൻ കൊണ്ടുവരുന്ന വിചാരണയല്ല ഇത്. യഥാർത്ഥത്തിൽ വയലിന്റെ സദസ് എന്ന പേരിൽ എന്നെ വിചാരണ ചെയ്യാൻ വേണ്ടി നാട്ടുകാർ ഒരുമിച്ച് കൂട്ടിയൊരു സദസ്സാണ്. ജനങ്ങളൊക്കെ എന്നെ ആദരിക്കുമ്പോൾ എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യുന്നു. ജനങ്ങൾ ആദരിക്കുമ്പോൾ എന്റെ മനസ്സിൽ കിബിറുണ്ടോ? ജനങ്ങൾ ബഹുമാനിക്കുമ്പോൾ അഹങ്കാരം തോന്നുന്നുണ്ടോ? ആരെങ്കിലും കൈപിടിക്കാതിരിക്കുമ്പോ അവനെന്റെ കൈപിടിക്കാത്തത് എന്താ എന്ന തോന്നലുണ്ടോ? അങ്ങനെ തുടങ്ങി പാവപ്പെട്ട മുത്തല്ലിമായ എനിക്ക് ഈ വയലിന്റെ മജിലിസ് ഒരു ഹിസാബാണ്. ആഹ്റത്തിലേക്ക് എനിക്ക് കൊണ്ടുപോകാനും എന്നെ ഓർമ്മിപ്പിക്കാനും ഒരു വിചാരണയാണ്. ഇതുപോലെ റബ്ബ് കണക്കാക്കിയ വിചാരണയല്ല തഫക്കറുതു ഫീ തൂലിൽ ഹിസാബി വ അർളി.
അലൈഹി എത്ര നേരം നീണ്ടു നിൽക്കുന്ന ഹിസാബ് എത്ര ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഹിസാബാണ് അതേ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഹിസാബ് എത്രത്തോളം ഖുർആൻ നമ്മളോട് പറഞ്ഞു പതിനായിരക്കണക്കിന് അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുള്ള രാത്രി അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുള്ള പകല് ആ നിലക്ക് തൂലുള്ള നീളമുള്ള രാത്രിയും പകലും അങ്ങനൊരു വിചാരണ എനിക്ക് വരാനുണ്ടല്ലോ അവിടെ വെച്ചിട്ട് മനുഷ്യന്റെ കയ്യിലേക്ക് ഒരു കിതാബ് നൽകപ്പെടാനുണ്ട് മനുഷ്യന്റെ കയ്യിലേക്ക് ഒരു കിതാബ് കൊടുക്കാനുണ്ട് വല്ലാത്ത കോടതി തന്നെ ഭൗതിക ലോകത്ത് നീ സെൻസർ വെച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്യാമറ വെച്ചിട്ട് പല കാര്യങ്ങളും നീ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ക്യാമറ നിർമ്മിക്കാനുള്ള ബുദ്ധി തന്ന രാജാവ് ഒരുക്കി വെച്ചിരിക്കുന്ന കോടതിയുടെ കഥ എങ്ങനെയാണ് അതിന്റെ രൂപം എങ്ങനെയാണ് ചെറിയ മെമ്മറി കാർഡില് എത്രയോ ജിഗാബൈറ്റുകൾ നീ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ എത്രയോ മെമ്മറി പവറുള്ള ചെറിയ കാർഡുകൾ നീ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ലോകസിട്ടാവായ റബ്ബ് എന്നെയും നിന്നെയും നിരീക്ഷിക്കാൻ വേണ്ടി തന്നെ നിയോഗിച്ച മലക്കുകളിലെ മായൽ ഫിലു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൽ അതീദ് ഒരു വാക്കും നീ പറയൂല ഒരു വാക്കും നീ സംസാരിക്കൂല ഒരു കാര്യവും നിന്റെ ജീവിതത്തിൽ നീ ചെയ്യൂല ഒരു കാര്യവും നീ ആലോചിക്കൂല മായൽ ഫിലു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൽ അതീദ് റഖീബ് അതീദ് അലൈഹി മസ്സലാം അവരെ ക്യാമറയിൽ കുടുങ്ങാതെ അവരെ സെൻസറിൽ പതിയാതെ അവരെ റെക്കോർഡ് ചെയ്യാതെ നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും കഴിഞ്ഞു പോകുന്നില്ലെന്നല്ലേ പരിശുദ്ധ ഖുർആൻ നീണ്ടു നിന്ന കോടതിയിൽ മഹാനവറുകൾ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ആ നീളമുള്ള കോടതിയിൽ എത്രയോ വർഷങ്ങൾക്ക് നീളമുള്ള ആ കോടതിയിൽ എന്റെ ഇതേ ഇടിവും എന്റെ താഴ്മയും എന്റെ എല്ലാം പോരാ എന്റെ നിസാരതയൊക്കെ എനിക്ക് അവിടെ വെച്ച് മനസ്സിലായിപ്പോയി എന്റെ കയ്യിലേക്ക് എന്റെ കിതാബങ്ങ് കിട്ടിയപ്പോ എന്റെ കയ്യിലേക്ക് എന്റെ കിതാബങ്ങ് വന്നപ്പോ ആ കിതാബ് കണ്ടപ്പോൾ ഞാൻ എത്രത്തോളം നിന്ദ്യനാണെന്ന് എനിക്ക് മനസ്സിലായിപ്പോയി അല്ലയോ മൂമിനായ മനുഷ്യ അതിനെ കുറിച്ചല്ലേ ഖുർആനും പറഞ്ഞത് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ജനങ്ങള് ലോകസിട്ടാവായ റബ്ബിന് നന്ദി ചെയ്യാതെ ജീവിക്കുന്ന ജനങ്ങള് ഇസ്തിഖാമത്ത് മറന്നുപോയ ജനങ്ങള് ഇഹ്സാൻ ചെയ്യാതെ ജീവിതം കഴിഞ്ഞുകൂട്ടുന്ന ജനങ്ങള് അവര് റബ്ബിന്റെ കോടതിയിലെത്തുന്നു അവിടെ എത്തിയിട്ട് അവര് വിളിച്ചു പറഞ്ഞു പോയി എന്റെ നാശമേ എന്റെ നഷ്ടമേ മാലിഹാദൽ കിതാബ് ഇതെന്തൊരു കിതാബാണ് ലായുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ ഒരു ചെറിയ പ്രവൃത്തിയും വിട്ടുപോയിട്ടില്ല ഒരു വലിയ പ്രവൃത്തിയും വിട്ടുപോയിട്ടില്ല ഒന്നും
പെടാത്ത രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട വല്ലാത്ത കിതാബ് തന്നെ. അതുകൊണ്ടല്ലേ മഹാനായ മുഹമ്മദിനിൽ മുന്തിർ റളിയല്ലാഹു അൻഹു ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് കരയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ധാരാളം ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് കരയാനുള്ള കണ്ണു തരണമെന്ന് ദുആ ചെയ്തു എന്നല്ലേ പറഞ്ഞത്. ഇതിന്റെ കാരണത്താൽ മുഹമ്മദ് ഇബ്നുൽ മുന്ദിർ റളിയല്ലാഹു അൻഹു ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് കരയുമ്പോ അന്നഹു കാന ഇദാ ബക്കായം സഅവജഹു വലിഹിയതഹു ബിദുമുഇഹി അവിടുന്ന് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊലിക്കുമ്പോ മുഖത്തിന്റെ നാല് ഭാഗങ്ങളിലും കൊണ്ടുപോയി പുരട്ടുകയാണ്, താടിയിലാക്കുകയാണ്, ശരീരത്തിൽ മുഖത്ത് എല്ലാ ഭാഗത്തും എത്തിക്കുകയാണ്. എന്തിനാണെന്നല്ലേ പറഞ്ഞതായി എനിക്കെത്തിയിട്ടുണ്ട്, നബിതങ്ങള് പഠിപ്പിച്ചതായി എനിക്കറിഞ്ഞിട്ടുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, കണ്ണുനീരൊഴുകിയിട്ട് എവിടെയൊക്കെ സ്പർശിച്ചിട്ടുണ്ടോ അല്ലാതെ ആ ഭാഗങ്ങള് നരകം സ്പർശിക്കൂല. ഇതിന്റെ കാരണത്താൽ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു മുഹമ്മദ് ഇബ്നുൽ മുന്ദിർ റളിയല്ലാഹു കരയുമ്പോൾ ആ കണ്ണുനീര് കണ്ണിന്റെ അതേപ് കണ്ണിന്റെ ഭാഗത്ത് നിന്ന് താടിയിലേക്ക് പുരട്ടി കൊടുക്കുകയാണ്, മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചു കൊടുക്കുകയാണ്. എന്റെ കാരണം നരകത്തെ ഭയന്നിട്ടുള്ള കരച്ചിലാണ്. ഇതു തന്നെയാണ് മഹാനവറുകളും പറയുന്നത്. തൂലിൽ ഹിസാബും റബ്ബിന്റെ കോടതിയിൽ വിചാരണയും വരുന്ന രംഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ വലിയ ബേജാറിലാണ്. خالقي بانك تعفو يا الهي خطايا ലോകസിട്ടാവായ റബ്ബെ, എന്റെ ജീവിതത്തില് ധാരാളം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, പക്ഷേ നിന്നില് വല്ലാത്ത പ്രതീക്ഷയിലാണ്. നീ റഹ്മത്ത് ചെയ്യുമെന്ന വലിയ പ്രതീക്ഷയിലായിട്ടാണ് ഞാൻ എന്റെ സമയം ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞ് മഹാനവറുകൾ മരിക്കാൻ കിടക്കുന്ന കട്ടിലിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കേ ലോകത്തോടങ്ങ് വിട പറഞ്ഞു പോയി. അവരെ ബേജാറും അവരെ ടെൻഷനും അവരെ മനസ്സിലുള്ളതും എല്ലാം അള്ളാഹുവിന്റെ കോടതിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ആ റബ്ബിന്റെ കോടതി എന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന ഭയപ്പാടിലാണ്, ആ കോടതിയിൽ എന്റെ സ്വീകരണം എങ്ങനെയാണെന്ന പേടിയിലാണ്. ചോദിക്കട്ടെ മനുഷ്യ എന്നാ നമ്മളെ കഥയോ? ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്ന വിഷയത്തിൽ വളരെ പിറകിലാണ്, പാരത്രിക ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന വിഷയത്തിൽ വളരെ പിറകിലാണ്. ഞാനിത് പറയുമ്പോ വെറുതെ പറയാണെന്ന് വിചാരിക്കേണ്ട, സ്വന്തം നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്ക്. ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം എത്ര പ്രാവശ്യം ആഖിറത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും? ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം ദുനിയാവിനെ കുറിച്ച് എത്രത്തോളം നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകും? ദുനിയാവിനെ കുറിച്ച് നിസ്കാരത്തിൽ പോലും നമ്മൾ ചിന്തിച്ചു. നിസ്കാരം എന്തിനാ? ആഖിറത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ അമലാണ്, സാദാണ്, വലിയ ചരക്കാണ്. ആ നിസ്കാരത്തിൽ പോലും നമ്മൾ ചിന്തിച്ചത് ദുന്യാവാണ്. എന്നാൽ ദുന്യാവിന്റെ പ്രവർത്തനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചത് എനിക്ക് പറയാനുണ്ടോ? നമുക്ക് പറയാനുണ്ടോ? പറയാനില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ആ കൂട്ടത്തിൽ പറയാൻ തന്നെയുള്ളൂ. ആ നിലക്ക് നമ്മൾ വളരെ പിറകിലായി പോയി. എഹ്സാൻ ചെയ്യുന്ന വിഷയത്തിൽ വളരെ പിറകിലായി പോയി. നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ വളരെ പിറകിലായി പോയി. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നമ്മളോട് അദ്ല് കൊണ്ട് കൽപ്പിക്കുന്നു, നീതി കൊണ്ട് കൽപ്പിക്കുന്നു, എഹ്സാൻ ജീവിതത്തിൽ ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കുന്നു. എന്താണ് ആ ഇഹ്സാനിന്റെ പ്രത്യേകത? അൽ ഇഹ്സാനു മിൻ സിഫാത്തില്ലാഹി സുബ്ഹാനഹു വ തആല.
എഹ്സാൻ ചെയ്യുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സിഫാത്തിൽ പെട്ടതാണ്, അവന്റെ സിഫത്തുകളിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു തആല ഏറ്റവും നല്ല എഹ്സാൻ ചെയ്യുന്നവനാണ്, ലോകസിദ്ധാവായ റബ്ബ്. ആ റബ്ബിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് എഹ്സാൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ജീവിതത്തിൽ ചെയ്യുന്നവർ വളരെ കുറഞ്ഞു പോയി, അത് ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നവർ വളരെ കുറഞ്ഞു പോയി. നിങ്ങൾ നോക്ക്, മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോ മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, അൻ ആയിഷത റളിയല്ലാഹു അൻഹ, മഹദി ബിവി ആയിഷ, നിങ്ങളൊന്നും ഇവിടെ അല്ലേ ഉള്ളു, മഹദി ബിവി ആയിഷ, ഒന്നും കൂടി ഓർക്കെ, മഹദി ബിവി ആയിഷ റളിയല്ലാഹു അൻഹ. ആരാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ? ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ഞാൻ എന്റെ ഭാര്യയുടെ പേര് പറഞ്ഞതല്ല, അല്ലെങ്കിൽ എന്റെ പെങ്ങളെ പേര് പറഞ്ഞതല്ല. ഖുർആൻ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരെ കുറിച്ച് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരെ ശരീരങ്ങളെക്കാൾ അവരോട് ഏറ്റവും ബന്ധപ്പെട്ടയാളാണ് നബി മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ റബിയുൽ അവ്വൽ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, നബിയെ ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നു, ഇല്ലാ മിൻ നഫ്സി, എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ, എന്റെ ശരീരം കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങോടാണെന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പോരാ ഉമറേ, നിന്റെ ശരീരത്തെക്കാൾ കൂടുതൽ എന്നെ ഇഷ്ടപ്പെടണം. അപ്പോഴേ മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ തന്നെ പൂർത്തിയാകുന്നുള്ളൂ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാർ ഉമ്മഹാത്തുഹും മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആ ഉമ്മമാരെ കൂട്ടത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പെണ്ണാണ് മഹദി ബീവി ആയിഷ. ഉറക്കെ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മമാരാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ പറ്റൂന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അതുപോലെ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ പറ്റും, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കാണാനും തൊടാനും പറ്റും, സഹാബത്തിനൊക്കെ കാണാനും തൊടാനും പറ്റൂന്നാണോ പറഞ്ഞത്? അല്ല, ഉമ്മമാരാണ് എന്ന് പറഞ്ഞാൽ കാണാനും തൊടാനും പറ്റൂന്നല്ല, മറിച്ച് വിവാഹബന്ധം ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ മറ്റൊക്കെ വിവാഹം കഴിക്കൽ അനുവദനീയമല്ല. കാരണം ഉമ്മമാരാരും വിവാഹം കഴിക്കാറില്ല. എന്നാൽ അതിന്റെ പേരിൽ കാണാം എന്ന് തെറ്റിദ്ധരിക്കരുത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, വഫഖനീ റബ്ബി ബിസലാത്ത്, എന്റെ റബ്ബ് മൂന്ന് കാര്യങ്ങൾക്ക് എന്നോട് യോജിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, മൂന്ന് കാര്യങ്ങളിൽ എന്റെ റബ്ബ് എന്നോട് യോജിച്ചു. വഫഖനീ റബ്ബി ബിസലാത്ത്, മൂന്ന് കാര്യങ്ങളിൽ റബ്ബ് എന്നോട് യോജിച്ചിട്ടുണ്ട്, അതിലൊന്നാണ് ഞാൻ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ലവിത്തഖദ്നാ മിൻ മഖാമി ഇബ്രാഹീം മുസല്ലാ, ഇബ്രാഹീം മഖാമി മുസല്ലയാക്കാൻ വേണ്ടി റളിയല്ലാഹുവിനോട് ചോദിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ കൽപ്പന വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു ചോദിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീം മുസല്ലാ. രണ്ടാമത്തത് മഹാനവർകള് പറയാണ്, ആയത്തുൽ ഹിജാബ് മറയുടെ ആയത്താണ്. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ലൗ അമർത നിസാഅക അൻ യഹ്തജിബ്ന ഫഇന്നഹു യുകല്ലിമുന്നൽ ബിർറു വൽ ഫാജിർ. ഓ നബിയേ, അങ്ങയുടെ ഭാര്യമാർ മുഖമടക്കം മറച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. എന്തേ കാരണം? അങ്ങയുടെ ഭാര്യമാരെ കുറിച്ച്
തമ്മാടികളും നല്ലതെറിയുന്നവരും ചിലപ്പോൾ നങ്ങയുടെ ഭാര്യമാരെ കുറിച്ച് സംസാരിക്കാൻ കാണുമ്പോൾ അത് കാരണമാകുമെന്നത് ഞാൻ ഭയപ്പെടുന്നു. നബിയേ, മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ നിലക്ക് ചോദിച്ചപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയത് കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന ഓ നബിയേ അങ്ങയുടെ ഭാര്യമാരോട് പറയൂ നബിയേക്ക് അങ്ങയുടെ പെൺകുട്ടികളോട് പറയൂ നബിയേ. ആ ഭാര്യമാരോടും പെൺകുട്ടികളോടും മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾക്ക് സ്നേഹം, മറിച്ച് അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സർവ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും സ്നേഹവും കടപ്പാടും കാണിച്ച മഹാനല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്ന കൊല്ലി അങ്ങയുടെ ഭാര്യമാരോട് പറയൂ നബിയേ, വബനാതിക അങ്ങയുടെ പെൺകുട്ടികളോട് പറയൂ നബിയേ, വനിസാഇൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളായ സർവ ഉമ്മമാരോടും പറയൂ നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന മുഖമടക്കം മറച്ചിട്ടല്ലാതെ, മുഖമടക്കം തതേ മുഖമടക്കം മറച്ചിട്ടല്ലാതെ അവര് പുറത്തേക്ക് ഇറങ്ങല്ല എന്ന് പറയൂ നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ ഖുർആൻ പറയുന്നു, അതേ ഖുർആൻ തന്നെ നബി തങ്ങളെ വഴിപ്പെട്ടാലേ അള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയുന്നു, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന ഒരു ഉമ്മമാരും ഒരു പെങ്ങന്മാരും മറയില്ലാതെ പുറത്തേക്ക് ഇറങ്ങരുതേ. ഇത് മാത്രം പറഞ്ഞാൽ പോരെ ഈ കാലഘട്ടത്തിൽ, വെറും മറയില്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് മാത്രമല്ല, വീട്ടിന്റെ അകത്തളങ്ങളിൽ വെച്ചാണെങ്കിലും മറ്റുള്ളവരെ കാണുന്ന വീഡിയോ ചിത്രങ്ങൾ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിലിടുന്ന സ്വഭാവം ഓ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കൈയൊഴിക്കണേ. അസ്തഗ്ഫിറുല്ലാഹ അലദീം. ഞാൻ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ അവിടെയുള്ള ഉസ്താദ് പറയാണ്, ബർത്ത്ഡേയുടെ പേരില് ഭാര്യയും ഭർത്താവും കൂടെ പോവാണ്, അതിന്റെ കൂടെ അവന്റെ ചങ്ങാതിമാരും വരികയാണ്. എവിടെ ആരുമില്ലാത്ത വിജന പ്രദേശങ്ങളില് ആ പ്രദേശങ്ങളിൽ ടേബിളും ഇട്ട് ഒരുമിച്ച് കൂടിയിട്ട് ഭാര്യന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് കേക്ക് മുറിച്ചിട്ട് അതേ സന്തോഷത്തിന്റെ പേരും പറഞ്ഞിട്ട് പരസ്പരം ശരീരത്തിൽ സ്പ്രേയും അടിച്ചിട്ട് അന്യപെണ്ണിനെ കാണുന്നതിനും തൊടുന്നതിനും അവളെ ഭംഗിയെടുത്ത് പറയുന്നതിനും മടിയില്ലാത്തവരായി ഈ സമുദായത്തിലെ പെൺകുട്ടികളും ചെറുപ്പക്കാരും അതപ്പതിച്ചു പോയി. അങ്ങനെയുള്ള കുട്ടികളൊന്നും ഈ ഭാഗത്തൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ അല്ലാഹുവിന്റെ ഓർഡർ ആണ്, ഉല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. അതേ മുഖമടക്കം മറച്ചിട്ടല്ലാതെ പുറത്തേക്ക് ഇറങ്ങല്ല. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വാഫഖതു റബ്ബി ഫീ സലാസ്, ഞാൻ എന്റെ റബ്ബിനോട് മൂന്ന് കാര്യങ്ങളിൽ യോജിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് അംഗീകാരം നൽകുന്ന രൂപത്തിൽ ഖുർആനിൽ ആയത്തിറക്കിയിട്ടുണ്ട് എന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരെ കാണാനും തൊടാനും അന്യ പുരുഷന്മാർക്ക് പറ്റും എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും, ആ അവിടുത്തെ ഭാര്യമാരെ മുഴുവനും നമ്മുടെ ഉമ്മമാരാണ്. അല്ലാഹു നമ്മുടെ ഉമ്മമാരോടൊപ്പം നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ ഉമ്മയെയും നമ്മുടെ ബാപ്പയെയും നമ്മുടെ പെങ്ങന്മാരെയും എല്ലാവരെയും സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനിങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നു, ഒരു പെണ്ണ് വീട്ടിലേക്ക് കടന്നു വന്നു.
ആ പെണ്ണിന്റെ കൂടെ രണ്ട് പെൺകുട്ടികളുണ്ട്, അവരുടെ രണ്ട് പെൺകുട്ടികളും കൂടെയുണ്ട്. ആ ഉമ്മ എന്നോട് വന്നിട്ട് ഭക്ഷണം ചോദിച്ചു, എന്തെങ്കിലും സഹായിക്കാൻ ആവശ്യപ്പെട്ടു. എന്നോട് ചോദിച്ചപ്പോൾ ഫലം അജിത് ഞാൻ ഫലം അതേ ഫലം തജിത് കൊടുക്കാൻ ഞാനൊന്നും എത്തിച്ചില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരൊറ്റ ഈത്തപ്പഴമല്ലാതെ ഒരൊറ്റക്കാരൊക്കെ അല്ലാതെ എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വീട്ടിലൊരു സ്ത്രീ സഹായം തേടിയിട്ട് വന്നു. സഹായം തേടിയിട്ട് ആര് വന്നാലും സഹായിക്കണം. അവിടെ പിന്നെ അവന്റെ അതേ നെസവ ചോദിക്കാൻ പാടില്ല, അവന്റെ തറവാട് ചോദിച്ചവനെ വിഷമിപ്പിക്കാൻ പാടില്ല. വിഷമിച്ചാര് വന്ന് ചോദിച്ചാലും സഹായിച്ചോളണം. പ്രത്യേകിച്ച് വിശപ്പിന്റെ കാഠിന്യം സഹിക്കാൻ കഴിയാതെ വന്ന് സഹായം ചോദിച്ചാൽ അവനെ പ്രത്യേകം സഹായിക്കണേ. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം, വല്ലാത്തൊരു ലോകമാണ്. വിശപ്പിന്റെ കാഠിന്യം സഹിക്കാൻ കഴിയാത്തതിന്റെ കാരണത്താൽ, കിട്ടിയെന്തോ പഴമെടുത്ത് കഴിച്ചതിന്റെ കാരണത്താൽ അടിച്ചു കൊല ചെയ്യപ്പെടുന്ന കാലമല്ലേ. ഈമാനുള്ള മോമിനീങ്ങളെ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നാൽ ശവം പോലും തിന്നാൻ പറ്റുമെന്നല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ആര് ചോദിച്ചു വന്നാലും സഹായിക്കണം. എന്നാ ചോദിക്കുന്നവരെ കൂട്ടത്തിലാകാൻ ആഗ്രഹിക്കരുത്, ചോദിക്കാൻ ആഗ്രഹിക്കുന്നവനായി ജീവിക്കരുത്. മറ്റുള്ളവരുടെ സഹായം കിട്ടണം എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവനാകരുത്. സഹായം കിട്ടേണ്ടത് അല്ലാഹുവിൽ നിന്നാകളും. ആണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഔസാനി ഖലീലീ, എന്റെ ഖലീലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എനിക്ക് വസീയത്ത് ചെയ്തു തന്നു. വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഉപദേശിച്ചു തന്നു. ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഓ ഇബ്നു അബ്ബാസ്, നിങ്ങൾ ആരോടെങ്കിലും സഹായം തേടുകയാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണം. എങ്ങനെ? നിങ്ങൾ ആരോടെങ്കിലും സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. അപ്പൊ ചിലർക്കൊരു സംശയം, അത് തന്നെയല്ലേ ഞങ്ങളും പറയുന്നത്, ഔലിയാക്കളെ വിളിച്ച് സഹായം തേടണ്ട, മഹാന്മാരെ മാത്രം പറയണ്ട, മഹാന്മാരെ മാത്രം പറഞ്ഞ് ചോദിക്കണ്ട, അതിനല്ലേ ഞങ്ങളും പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്, അത് തെറ്റാണ് എന്നാരും പറഞ്ഞിട്ടില്ല. ഒരു മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോടും, ഒരു നബിയോടും, ഒരു മലക്കിനോടും, ഒരു സിട്ടിയോടും മതേ മുഅ്മിനീങ്ങൾ ചോദിക്കാറില്ല. ലോക സിട്ടാവായ റബ്ബ് തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലാതെ നിങ്ങൾ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് ചോദിച്ചു നോക്ക്, സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ചോദിച്ചു നോക്ക്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ പഠിച്ചുണ്ടാക്കി തരുമെന്ന് വിശ്വസിച്ച് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ആരും ചോദിക്കാറില്ല. ബദരീങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിച്ച് ആരും ചോദിക്കാറുണ്ടോ? ആരും ചോദിക്കാറില്ല. പിന്നെ എന്തിനാ ബദരീങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നത്, മഹാന്മാരായ ഔലിയാക്കളെ മുൻനിർത്തി ചോദിക്കുന്നത്? ചോദിക്കാൻ നമ്മൾ അർഹരല്ലാത്തത് കൊണ്ട് അവരെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ആ ദുആ തുടങ്ങുന്നതിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഏത് ബദരീങ്ങളെ പേരിൽ ഫാത്തിയ വിളിച്ചാലും ദുആ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോക സിട്ടാവായ റബ്ബിനാണ് സ്തുതി. ബദരീങ്ങളെ പേരിൽ ഫാത്തിയ വിളിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേരിൽ ഫാത്തിയ വിളിച്ചിട്ടാണ് ദുആ ഇരിക്കുന്നത്, എന്നാലും പറയാറില്ല അൽഹംദുലി റസൂലില്ലാഹി എന്ന് പറയാറില്ല. ഹംദിന്റെയും ഉടമസ്ഥനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്.
അതുകൊണ്ട് തന്നെ ആ സിട്ടാവായ റബ്ബിനാണ് ഹംദ് പറയാറുള്ളത്. ദുആ ചെയ്യുമ്പോൾ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന എന്നാണ് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യാറുള്ളത്. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാ നിനക്കാണ് സർവസ്തുതിയും. ഇങ്ങനെയാണ് ദുആഇന്റെ വാചകങ്ങൾ മുഴുവനും. എന്തേ കാരണം? നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു കൊടുക്കുന്നവൻ അല്ലാ മാത്രമാണ്, തടയാൻ കഴിയുന്നവൻ അവൻ മാത്രമാണ്. ചോദിക്കുമ്പോൾ എല്ലാം കൊടുക്കാൻ കഴിവുള്ള രാജാവായ റബ്ബിനോട് ചോദിക്കണം. ചോദിക്കുമ്പോൾ ആ രാജാവായ റബ്ബിനെ പ്രതീക്ഷിച്ച് ചോദിക്കണം. ജനങ്ങളെ കയ്യിലുള്ളത് കണ്ടിട്ട് ചോദിക്കാൻ പാടില്ല. ജനങ്ങളെ കയ്യിലുള്ളത് കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു പണിയും എടുക്കാൻ പാടില്ല. മുതലാളി വലിയ പണക്കാരനാണ്. ആ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോ ജോലിക്കാരൻ മുതലാളിയുടെ കിട്ടണം എന്ന് ചിന്തിച്ച് ജോലി എടുക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ ജോലി കൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ എനിക്ക് തൃപ്തി കിട്ടണം, റബ്ബിന്റെ തൃപ്തി പ്രീതി കിട്ടണം എന്ന് ചിന്തിച്ച് ജോലി എടുക്കാൻ കഴിഞ്ഞാൽ പോകുന്ന മുസ്ലിയാര് പോകുമ്പോൾ തന്നെ എനിക്ക് ഇത്ര കിട്ടിയാലേ വരൂ എന്ന് പറയുന്നതിന് പകരം ലോക സിട്ടാവായ റബ്ബാണ് എനിക്ക് തരുന്നവനെന്ന് ഉറച്ച് വിശ്വസിച്ച് വയലിന് പോകാൻ കഴിയണം. അങ്ങനെ ഏത് പ്രവർത്തനം ചെയ്യുന്നവനായാലും അള്ളാഹുവിന്റെ തൃപ്തിയാണ് പ്രതീക്ഷിക്കേണ്ടത്. ജനങ്ങളുടെ കയ്യിലുള്ളത് കണ്ടിട്ട് ജനങ്ങൾ തരുമെന്ന് പ്രതീക്ഷിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. മൂന്ന് ദിവസം മുമ്പ് ഞാൻ ദുബായിൽ പോയപ്പോ ദുബായിൽ നിന്ന് മെനഞ്ഞാന്നാണ് വന്നത്. മംഗലാപുരത്താണ് വന്നിറങ്ങിയത്. മംഗലാപുരത്ത് വന്ന് മംഗലാപുരത്ത് പ്രസംഗം കഴിഞ്ഞ് ഇൻഷാല്ലാ പ്രസംഗം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകണം. അതിന്റെ ഇടയിലൊരു പൊക്കിയ നാട്ടിൽ പോയിട്ടുണ്ട്. പോയി രാത്രിയിൽ പോയി രാവിലെ ഒരു വീട്ടിൽ കൂടെ ഒരു മെച്ച് കിടക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ തിരിച്ചു വന്നതാണ്. അപ്പൊ മംഗല ദുബായിൽ നിന്ന് കെ സി എഫിന്റെ പരിപാടി കഴിഞ്ഞ് കർണാടക ഇതിലെ കൾച്ചറൽ ഫൗണ്ടേഷന്റെ കീഴിൽ നടന്നൊരു പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരാളെന്നോട് കൈപിടിച്ചിട്ട് സ്വകാര്യത്തിൽ പറഞ്ഞു, വല്ലാത്ത ലോകമാണ്, ക്യാമറ വെച്ചിട്ട് പോലും കളവിന് യാതൊരു കുറവില്ല. കച്ചവടം നടക്കുന്ന സ്ഥലത്ത് കളവിന് യാതൊരു കുറവില്ല. വല്ലാതെ പൈസ മോഷ്ടിച്ചു പോകുന്നു. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണം. അസ്തഗ്ഫിറുല്ലാഹ് അലീ. നിങ്ങൾ ആലോചിച്ചു നോക്കി, എന്ത് മനുഷ്യന്മാരാണ്! അള്ളാഹുവാണ് തരുന്നവൻ എന്ന ഉറച്ച വിശ്വാസമില്ലാത്തതിന്റെ കാരണത്താൽ, അള്ളാഹുവാണ് കൊടുക്കുന്നവൻ എന്ന ഉറച്ച വിശ്വാസമില്ലാത്തതിന്റെ കാരണത്താൽ മുതലാളിയെ വഞ്ചിച്ച് മുതലാളിയുടെ പണം കട്ടെടുക്കുന്നവൻ. ഓ മനുഷ്യ, നീ ചിന്തിക്കുന്നില്ലേ? ലോക സിട്ടാവായ റബ്ബ് നിന്റെ കയ്യിലൂടെ വിനിമയം നടക്കാൻ കണക്കാക്കിയൊരു പണമുണ്ട്. അതിനേക്കാൾ കൂടുതൽ നീ എത്ര കളവ് നടത്തിയാലും അധികരിപ്പിക്കാൻ നിന്റെ ജീവിതം മുഴുക്ക ചെലവഴിച്ചാലും കഴിയൂല. എങ്ങനെ? നിന്റെ കയ്യിലൂടെ അള്ളാഹു കണക്കാക്കിയ ഒരു പണത്തിന്റെ നിശ്ചയിച്ചൊരു പണമുണ്ട്. ആ പണം നിന്റെ കയ്യിലെത്താതെ നീ മരിച്ചു പോകൂല. അവിടെ നിനക്ക് ഇഖ്തിയാറുണ്ട്. അത് ഹലാലായ വഴിയിലൂടെയാകണോ ഹറാമായ വഴിയിലൂടെയാകണോ, ഇത് തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുക്കാനുള്ള കഴിവ് റബ്ബ് നിനക്ക് തന്നിട്ടുണ്ട്. അവിടെ നീ ഹറാമായ വഴി തെരഞ്ഞെടുത്താൽ നിന്നെ പോലെയുള്ള വിഡ്ഢി ആരാണ്? നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു? ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടന്നു പോകുന്നില്ല. ഇന്നലെ മഞ്ചേശ്വരം ഭാഗത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രവാസികളോട് ഞാൻ പ്രത്യേകം പറയുന്നു, പ്രത്യേകിച്ച് പ്രവാസികളോട് പറയുന്നത് പോലെ മറ്റു മുതലാളിമാരെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് പറയുന്നു, അള്ളാഹുവാണ് തരുന്നവനെന്ന് ഉറച്ച വിശ്വാസം വേണം. അവൻ തടഞ്ഞതാർക്കും വാങ്ങിച്ചു തരാൻ കഴിയൂല എന്ന ഉറച്ച വിശ്വാസം വേണം. ഇതോർച്ച് വിശ്വസിച്ചാലേ നിന്റെ ഈമാൻ തന്നെ പൂർത്തിയാകുന്നുള്ളൂ. മഹാനായ ഉമർ ബിൻ അബ്ദുല്ലസീസ് ഉറക്കെ, മഹാനായ ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് വെച്ചിരിക്കുന്നു. ആരി ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമ ഭക്ഷണത്തിൽ വിഷം ചേർത്തിച്ചിരിക്കുകയാണ്. ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിഷമമായി പോയി. അതുവരെ സ്നേഹിച്ച് ഖിദ്മത്ത് ചെയ്ത ഖാദിമ
ഭക്ഷണത്തിൽ വിഷം ചേർത്ത് വെച്ചത് കണ്ടപ്പോ വിളിച്ചിട്ട് സ്വകാര്യത്തിൽ ചോദിക്കുകയാണ്, മോനെ എന്താ ചെയ്തത്? എന്തിനാണ് മോനെ നീ പണിയെടുത്ത് വെച്ചത്? ഹാദിമ പറച്ചുകൊണ്ട് പറയാണ്, സയ്യിദവർഗളെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ വിഷത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ട് മരണശയ്യയിൽ കിടക്കുമ്പോഴാ വിളിപ്പിച്ചത്, എന്തിനാ എന്നോട് നീ ക്രൂരത ചെയ്തത് മോനെ? ആ മനുഷ്യന്റെ മറുപടി, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ, ഉമറാക്കൾ എനിക്ക് ഓഫർ തന്നതാണ്, അങ്ങയുടെ ഭക്ഷണത്തില് വിഷം ചേർത്ത് തന്നാൻ 1000 ദിനാറ് തരാമെന്നാ പ്രഖ്യാപിച്ചത്, പോരാ എന്നെ മോചിപ്പിക്കാമെന്നാ പ്രഖ്യാപിച്ചത്. ഇത് കേട്ടപ്പോൾ ഞാൻ അറിയാതെ പെട്ടുപോയതാണ് ശൈഖേ. മാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അടിമയോട് ചോദിക്കുന്ന അല്ല, മോനെ നീ എന്തിനാണ് അതിന് ഈ പണിയെടുത്തു വെച്ചത്? അള്ളാഹു കണക്കാക്കിയത് നിന്റെ കയ്യിൽ വരാതിരിക്കുമോ? ഞാൻ ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് 1000 ദിനാറ് തരാൻ എന്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു, പക്ഷേ ആ ഹലാലായ പണം നീ ആഗ്രഹിച്ചില്ല. നീ ആഗ്രഹിച്ചത് എന്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ട് ഏതോ ധിക്കാരികൾ തരുന്ന ഹറാമായ പണം, എന്നെ കൊല ചെയ്തതിന്റെ കാരണത്താൽ നിനക്ക് കിട്ടുന്ന കൂലിയായിട്ട് ഹറാമായ 1000 ദിനാറ് സമ്പാദിക്കാനുള്ള ഗതികേടായി പോയല്ലോ നിന്റെ ഗതികേട് മോനെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പരിവാരങ്ങളയക്കുന്നു, പട്ടാളങ്ങളയക്കുന്നു, സർവ്വാംഗാടികളിലേക്കും പോകണം. വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നവർ, വീട് നിർമ്മിക്കാൻ താല്പര്യപ്പെടുന്നവർ, ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന ആളുകള് പണമില്ലാത്തതിന്റെ കാരണത്താൽ കളവ് നടത്താനോ ഹറാമ് ചെയ്യാനോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഖജനാവില് പണമുണ്ട്, ബന്ധപ്പെട്ടാൽ നൽകപ്പെടുന്നതാണ്. ഹറാമ് ചെയ്യരുതേ ജനങ്ങളെ, ഇത് പറയാൻ തന്നെ പ്രത്യേകം ഒരു ഖലീഫയെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിയമിച്ചു പോയി. എന്താ കാരണം? ഭൗതിക ലോകത്തെ പണം കാണുമ്പോ ആളുകൾ പെട്ടുപോവുകയാണ്. ഇടക്ക് ഞാൻ പറയാ, കുറ്റിയാടി സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല. ആ സ്ഥാപനത്തിന്റെ കലണ്ടർ ചിലപ്പോ നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടാകാം, കന്നഡയിലാണ്, അതുകൊണ്ട് ചിലപ്പോ എനിക്ക് ദൂരെ നിന്ന് നോക്കിയിട്ട് വായിക്കാൻ കിട്ടിയിട്ടുണ്ടാകൂല. പഴയ കലണ്ടറും കണ്ടിട്ടുണ്ട്, ഏതാ കലണ്ടർ എനിക്ക് മനസ്സിലായില്ല. സിറാജുൽ ഹുദയുടെ കലണ്ടർ വരുമ്പോ എല്ലാരും വാങ്ങണ ഒരു കലണ്ടർ, കലണ്ടർ വാങ്ങാതെ അവരും പോകരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അമീൻ പറയാൻ പൈസ ഉണ്ടല്ലോ, 20 റുപ്യ കലണ്ടറിന് വേണ്ടു, ധൈര്യത്തിൽ അമീൻ പറഞ്ഞു, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഒരു കലണ്ടർ എല്ലാരും വാങ്ങണോ? അത് നിങ്ങളെ കോഴിക്കോട് ജില്ലയിലും കേരളത്തിലും എവിടെയും കൊണ്ടുപോയി വെച്ചാല് ആളുകൾക്ക് വായിക്കാൻ കിട്ടൂല. അത് നിങ്ങളെ നാട്ടുകാർക്ക് വേണ്ടി തന്നെ കർണാടകയിലുള്ള ജനങ്ങളോട് സിറാജുൽ ഹുദയുടെ ബന്ധം ഓർമ്മിപ്പിക്കാനും ആ ബന്ധം നിലനിർത്താനും വേണ്ടി തന്നെ അടിച്ചതാണ്. അതുകൊണ്ട് എല്ലാരും വാങ്ങണ ഒരു കലണ്ടറിന്, ഒരു കലണ്ടറിന് 20 റുപ്യുള്ളൂ. 150 കലണ്ടറാണ് തോന്നി ഞാൻ കൊണ്ടുവന്നത്. അത് തീർന്നിട്ടേ എനിക്ക് തിരിച്ചു പോകാൻ കഴിയുള്ളൂ, കാരണം അതും വലിച്ചിട്ട് ഇനിയും ട്രെയിനിൽ പോകാൻ കഴിയില്ല, ഞാൻ കാറിലല്ല വന്ന്, ട്രെയിനിലാണ്. അപ്പൊ എല്ലാരും വാങ്ങണ ഒരു കലണ്ടർ, അത് വിചാരിച്ചിട്ട് വാങ്ങണ്ട, അള്ളാഹുവിന്റെ വചീനെ കരുതി വാങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. ഒന്നുകൂടി കലണ്ടർ എല്ലാവർക്കും കൊടുക്കണം. ചിലപ്പോൾ നേരത്തെ ആരും വയലിന്റെ തിരക്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഏതാ കലണ്ടർ ഇത്, അതുകൊണ്ട് ചിലപ്പോൾ വാങ്ങാതെ പോയിട്ടുണ്ടാവും. സിറാജുൽ കലണ്ടർ ആണെന്നതിന് ഞാൻ പിന്നെ എല്ലാവരും വാങ്ങുന്ന ഉറപ്പാണ്. അള്ളാഹു ഖൈറിനുള്ള എല്ലാ തൗഫീഖും നമുക്ക് എല്ലാവർക്കും തരട്ടെ. ഇപ്പൊ ഇവിടെ വരുമ്പോഴും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നത് ആർക്കാൻ പറഞ്ഞവരുണ്ട്? അള്ളാഹു എല്ലാവരുടെയും ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ ഭാര്യക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് ഇപ്പൊ വലിയ മാറ്റമുണ്ട്, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കിയിരുന്നത് ആർക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹ് നീ എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ആർക്കും അത്തരം രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കരുത് റഹ്മാനെ. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. അള്ളാഹു ആണ് കൊടുക്കുന്നവന് നോറച്ച വിശ്വാസത്തിലാകണം നമ്മളെ ജീവിതം. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ ഭരണാധികാരിയാണ്, ഞാൻ എന്റെ പ്രസംഗം വരെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല.
മഹാനായ അലിബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ കുതിരയില്ലാതൊരു വഴിക്കേക്ക് പോകണം. കുതിരയുടെ കടിഞ്ഞാണ് ഒരാളെ കയ്യിലേൽപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ നീ കുതിരനെ ശ്രദ്ധിക്കണം, ഞാൻ തിരിച്ചു വരാം, അല്പസമയം നീ ഒന്ന് കുതിരനെ നോക്കണം. ഭരണാധികാരിയായ അലിബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പോയി പോയി പോയിട്ട് തിരിച്ചു വരുമ്പോ ആ പെണ്ണുങ്ങളെ അടുത്തേക്ക് ബക്കറ്റ് വരുമ്പോ നല്ല സംഭാവന കൊടുക്കണം എന്ന് സംഘാടകർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞോളി, നിങ്ങളെ പൈസ പോകുന്ന മേടിച്ചിട്ട് അങ്ങക്ക് ഇത്ര പേടി. ആമീൻ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ത്രീകൾ കൊടുത്താലും ഞാള് കൊടുത്താലും എല്ലാം ഒന്നെന്നല്ലേ എന്നാ ചോദിക്കുന്നത്. കൂലിക്ക് കൂലിയിട്ടുണ്ട് പോലെ തന്നെ കൊടുക്കണ്ടേ? ആ ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. മഹാനായ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനവരുകൾ കുതിരനെ നോക്കാൻ ഏൽപ്പിച്ചങ്ങ് പോയി. തിരിച്ചു വരുമ്പോ എന്റെ കുതിരനെ നോക്കിയ ആളല്ലേ, ആക്ക് എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്ക എന്ന് മനസ്സിലാക്കി രണ്ട് ദീനാറ് കയ്യിൽ പിടിച്ചു. കുതിരയെ നിർത്തിയ സ്ഥലത്ത് വന്ന് നോക്കുമ്പോ കുതിര അവിടെയുണ്ട്, പക്ഷേ കുതിരനെ നോക്കാൻ ഏൽപ്പിച്ച കുതിരനെ കാണുന്നില്ല. അയാള് കുതിരനെക്കാൾ വിവരം കെട്ട കുതിരയായി പോയി. എന്തേ കാരണം? കുതിരനെ നോക്കാനല്ലേ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചത്. കുതിരയുടെ കടിഞ്ഞാണ് കട്ട് കളവെടുത്തോടിപ്പോയി. എത്ര ദീനാറിന്റെ സാധനമാണ്? രണ്ട് ദീനാറിന്റെ സാധനമാണ് അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ചിരിച്ചുകൊണ്ട് വിഷമത്തോടെ അങ്ങാടിയിലേക്ക് പോയി. എന്തൊരു മനുഷ്യന്മാരാണ്! കുതിരയുടെ കടിഞ്ഞാണ് കട്ടിട്ട് പോയത്, വല്ലാത്ത കളവായി പോയല്ലോ. രണ്ട് ദീനാർ ഞാൻ അയാൾക്ക് ഹദിയോടുക്കാൻ തീരുമാനിച്ചിരുന്നു. ആരായ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ പോയി. പുതിയൊരു കടിഞ്ഞാണിന് എത്രയാ പൈസ എന്ന് ചോദിച്ചു. നോക്കുമ്പോ രണ്ട് ദീനാർ. അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സദഖ ചെയ്യാൻ തീരുമാനിച്ച, ഹദിയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ച രണ്ട് ദീനാർ കൊടുത്തു. ഒരു കടിഞ്ഞാണ് വാങ്ങിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു പോയി, റബ്ബേ ഞാൻ അയാൾക്ക് ഹലാലായ നിലക്ക് ഒരു നല്ല ഹദിയ എന്ന നിലക്ക് രണ്ട് ദീനാർ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അയാൾ തീരുമാനിച്ചതോ, ഹലാലായ വഴിക്ക് എനിക്ക് വേണ്ട, എനിക്ക് ഹറാമായ വഴിയിലൂടെ വേണം, എനിക്ക് ഹറാമായ വഴിയിലൂടെ തന്നെ കിട്ടണം. അതിന്റെ കാരണത്താൽ കടിഞ്ഞാണ് കട്ടെടുത്തു പോകുന്ന വിവരം കെട്ടവനായി പോയല്ലോ. അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ജനങ്ങളെ, അല്ലാഹ് കണക്കാക്കിയ പണം നിങ്ങളെ കയ്യിലൂടെ അല്ലാഹു വിനിമയം നടത്താതെ നിങ്ങളെ തിരിച്ചു വിളിക്കൂല. അവിടെ നിങ്ങൾ ഹലാലാണോ ഹറാമാണോ ഇത് തീരുമാനിക്കാനുള്ള സൗകര്യം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സമ്പാദിക്കുന്നത് ഹലാലായ വഴിയിലൂടെ ആകണം. ഹലാലായ വഴിയിലൂടെ ആയാലേ വിജയം കൈവരിക്കാൻ കഴിയൂ. ഹറാമിന്റെ വഴികളിലേക്ക് ചിന്തിക്കാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് മറന്നുപോയോ നിങ്ങള്? ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കണം. അവനാണ് സഹായിക്കാൻ കഴിയുന്നവൻ. നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടിക്കോ. പരമാവധി ജനങ്ങളെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ നീ ജീവിതത്തിൽ ശ്രമിക്കണേ. അല്ലാഹുവിന്റെ മുന്നിലും കൈനീട്ടി യാചിക്കുന്നൊരു ഗതികേട് ഞങ്ങൾക്കോ ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾക്കോ നീ തന്ന് പരീക്ഷിക്കരുതേ. അല്ലാ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ ജീവിപ്പിക്കണേ അല്ലാ, ആഫിയത്തിൽ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ കാണാൻ കഥയെ കാണിക്കാനും ആഗ്രഹിക്കാത്ത ഭാഗങ്ങള് ഡോക്ടർമാരെ മുന്നിലോ മറ്റ് ജനങ്ങളെ മുന്നിലോ ചികിത്സക്കോ മറ്റു കാര്യങ്ങൾക്കോ തുറന്ന് വെച്ച് കൊടുക്കേണ്ടൊരവസ്ഥ ഞങ്ങളെ ജീവിതത്തിൽ. ആർക്കും നീ തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാമഹതിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നു. ആ പെണ്ണിന്റെ കൂടെ രണ്ട് കുട്ടികളുണ്ട്. വമഹാ ഇബ്നു തനിലഹാ, ആ പെണ്ണിന്റെ കൂടെ അവരുടെ രണ്ട് പെൺകുട്ടികളുണ്ട്. ഫസഅലതിനി ഫലം തജിദു ഇന്ദി ശൈആ ഗൈറ തംറത്തിം വാഹിദാ, ചോദിച്ചു വന്ന ഉമ്മാക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു കാരക്കയില്ലാതെ എന്റെ കയ്യിൽ കൊടുക്കാനില്ല. പക്ഷേ ഉള്ളതെടുത്തു കൊടുക്കാനല്ലേ എന്നെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഞാൻ ആ തമ്പ്ര എടുത്തിട്ട് ആ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. പറയാണ് ആ ഉമ്മയുടെ കയ്യിലേക്ക് ആ തമ്രത്തിക്ക് ആ തമ്ര കിട്ടിയപ്പോൾ രണ്ട് കഷ്ണമാക്കിയിട്ട് അവിടുത്തെ രണ്ട് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി രണ്ട് ഭാഗമായി ആ കാരക്ക് അങ്ങ് ചേരിച്ചു. വലം തക്കുൽ മിൻഹാശൈ ആ ഉമ്മ അതിന്റെ നാര് പോലും കഴിച്ചില്ല. ആ ഈത്തപ്പഴത്തിന്റെ ചെറിയ ഭാഗം പോലും കഴിച്ചില്ല. രണ്ട് പെൺകുട്ടികൾ വന്ന് സഹായം തേടിയപ്പോ ആ ഉമ്മക്ക് വേണ്ടി ഞാൻ ആ ഈത്തപ്പഴം കൊടുത്തിട്ട് മൂന്ന് ഭാഗമായി ഛേദിച്ച് മൂന്ന് പേരും കഴിക്കുന്നതിന് പകരം രണ്ട് പെൺകുട്ടികൾക്ക് മാത്രം കൊടുത്തിട്ട് ആ ഉമ്മയങ്ങ് തുമ്മ കാമത്ത് ഫഹറജത്തു ആ ഉമ്മയും രണ്ട് പെൺകുട്ടികളും വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. فدخل علي النبي صلى الله عليه وسلم അപ്പോഴാണ് എൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ കടന്നു വരുന്നത്. ഫഹദ്ദസ്തുഹു ഹദീസഹ സംഭവിച്ച സംഭവങ്ങൾ മുഴുവനും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളോട് അങ്ങ് അവതരിപ്പിച്ചു. فقال النبي صلى الله عليه وسلم അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പറഞ്ഞു, മനുബ്തുലിയ മിനൽ ബനാത്തി ബിശൈ, പെൺകുട്ടികളെ കൊണ്ട് ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ ഫഅഹ്സന ഇലൈഹിന്ന കുന്നലഹു സിത്രം മിനൻ നാർ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ ആദ്യത്തെ പ്രസവം ആൺകുട്ടിയാകണം എന്നാ ചിലരൊക്കെ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിച്ചോ, ഇനി പെൺകുട്ടിയെ കിട്ടിയാലോ? ആ ആഗ്രഹത്തിന് വിപരീതാകുമ്പോ ഇവക്ക് പെൺകുട്ടിനെ പ്രസംഗിക്കാനേ ഭാഗ്യമുള്ളൂ എന്ന് പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ പറയുന്ന ചിന്തിക്കാത്ത ചില ഉപ്പമാരുണ്ട്. മകനോട് വിളിച്ചിട്ട് എനിക്ക് പെൺകുട്ടിയായി പോയില്ലടാ എന്ന് ചോദിക്കുന്ന ചില ഉപ്പമാരും അറിവില്ലായ്മയാണ്, തീർന്നില്ല. ചിലര് രണ്ടാമതും ഭാര്യ പ്രസവിക്കുന്നു, ഇങ്ങനെ ആൺകുട്ടിയാകുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഭാര്യ പ്രസവിച്ചു നോക്കുമ്പോ പെൺകുട്ടിയാണ്. അപ്പൊ പിന്നെ ഭർത്താവിന് വെർപ്പുടിക്കുകയാണ്, എനിക്ക് പെൺകുട്ടീനല്ലാതെ ജമ്മൻ കൊടുക്കാൻ അറിയൂലടി എന്ന് പറഞ്ഞ് ഭാര്യനോട് വെർപ്പുടിക്ക. ഇയാൾക്ക് ഒരു പങ്കുമില്ലാത്ത മാതിരി. അങ്ങനെയായി പോകരുത് മനുഷ്യൻ, അങ്ങനെയായി പോകരുത് മനുഷ്യൻ. മറിച്ച് ആണായാലും പെണ്ണായാലും അല്ലാഹുവാണ് എനിക്ക് ഇതുവരെ ആവശ്യമുള്ളതൊക്കെ തന്നത്, ഇനിയും തരേണ്ടവനവനാണ്. ഈ ബോധത്തോടൊരു മനുഷ്യന് ജീവിക്കാൻ കഴിഞ്ഞാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ചില അതേ ഭർത്താവിന്റെ ബാപ്പയും ഉമ്മയുമുണ്ട്. മകന്റെ ഭാര്യ പ്രസവിച്ചത് മൂന്നും നാലും അഞ്ചും പെണ്ണാകുമ്പോ പാവം പെൺകുട്ടിയോട് വെറുപ്പ് പിടിക്കുകയും പാവം പെൺകുട്ടിയെ ശകാരിക്കുകയും ചെയ്യുന്ന ചില വിവരമില്ലാത്ത ഉമ്മമാരുണ്ട്, ചിന്തിക്കാത്ത ചില ഉപ്പമാരുണ്ട്. അവരെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുതേ. മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, രണ്ട് പെൺകുട്ടികൾക്ക് മാത്രം ഭക്ഷണം കൊടുത്ത് പ്രയാസമനുഭവിച്ച് ജീവിച്ചു പോകുന്ന ഉമ്മയുടെ കഥ ഞാൻ പറഞ്ഞപ്പോ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, മനിബ്തുലിയ മിനൽ ബനാതി ബിശൈ ഫഅഹ്സന ഇലൈഹിന്ന കുന്നലഹു സിത്രം മിനൻ നാർ. മൂന്ന് പെൺകുട്ടി നാല് പെൺകുട്ടിയാകുമ്പോ ഭാര്യനോട് ചോദിക്കുകയാണ്, ഉപ്പ എത്രയാ പൊന്ന് തന്നത്? ആ പെൺകുട്ടികൾക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഉമ്മമാര് ബാപ്പമാര് കുന്നലഹു സിത്രം മിനൻ നാർ, അവരെ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് വലിയ മറയാണ് കിട്ടൂ.
പേരകത്തിലും നിങ്ങളെ കാക്കാനുള്ള വലിയ മതിലുകളാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആൺകുട്ടിയെ പ്രസവിച്ചാലും പെൺകുട്ടിയെ പ്രസവിച്ചാലും എല്ലാം തരുന്നവൻ രാജാവായ റബ്ബാണ്. ആ റബ്ബ് കണക്കാക്കിയത് എപ്പ തന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നവൻ അവനല്ലേ ബുദ്ധിമാൻ. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല അബാ അഹദിൻ മിൻ റിജാലികും നിങ്ങളുടെ കൂട്ടത്തിലെ ആൺകുട്ടികളുടെ അപ്പയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയില്ലയോ. അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും നിങ്ങളുടെ കൂട്ടത്തിൽ അതേ പുരുഷന്മാരുടെ അപ്പയായി നബിതങ്ങളായിട്ടില്ല. നബിതങ്ങൾക്ക് വലിയ പുരുഷന്മാരായ മക്കളുണ്ടായിട്ടില്ല. എന്നാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ മുസ്ലിമേ? ഇല്ല ഇല്ല. എല്ലാ കുറവുകളെയും നികത്തുന്ന വിധത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പോലെയുള്ള വലിയ മഹത്വമുള്ള പെൺകുട്ടികളെയും അള്ളാഹുവിന്റെ ഹബീബിന് നൽകപ്പെട്ടില്ലയോ? നിന്റെ ആഹ്റത്തിലും ദുനിയാവിലും ആൺകുട്ടിയാണോ നിനക്ക് ഉപകാരം പെൺകുട്ടിയാണോ ഉപകാരം അത് പറയാൻ നിനക്കറിയൂല. നിനക്ക് കൈപറയൂല, നീ വലിയല്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ആൺകുട്ടിയെ തന്നാലും പെൺകുട്ടിയെ തന്നാലും നല്ല മനസ്സോടെ സ്വീകരിച്ചു. ഭാര്യ ഗർഭം ചുമക്കാത്തതിൻ്റെ പേരിൽ ഭാര്യയെ ആക്ഷേപിക്കുന്നവരാകരുത്, ഭാര്യയെ കുറ്റം പറയുന്നവരാകരുത്, ഭാര്യനെ ചീത്ത വിളിക്കുന്നവരാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു പെണ്ണിന് ആര് നന്മ ചെയ്തു കൊടുത്തു? കുന്നലഹു സിത്റം മിനന്നാർ. ആ സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നരകത്തിൽ വലിയ മറയാണ് കേട്ടോ. അപ്പൊ ഖുർആനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹ്ക്ക് മാത്രമല്ല ഇഹ്സാൻ ചെയ്യാൻ പഠിപ്പിച്ചത്, ജനങ്ങളോട് ഇഹ്സാൻ ചെയ്യണം, നല്ല തആമുലത്ത് വേണം, നല്ല പെരുമാറ്റം വേണം, ആളുകൾക്കിടയിൽ നല്ലത് മാത്രം സംസാരിക്കണം, അന്യന്റെ ഗീബത്ത് പറയുന്നവരെ കൂട്ടത്തിൽ പെട്ടുകൂടാ, മറ്റുള്ളവനെ ചീത്ത വിളിക്കുന്നവരെ കൂട്ടത്തിലായിക്കൂടാ, മറ്റുള്ളവരെ നിസാരപ്പെടുത്തുന്നവരെ കൂട്ടത്തിൽ നമ്മളായിക്കൂടാ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പള്ളിയുടെ മുറ്റത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. പല നാടുകളിലും പോയാൽ പള്ളിയിൽ കൂടുതലും പ്രായം ചെന്ന ഉപ്പമാരാണ്. പറയുമ്പോ ഉപ്പാപ്പമാർക്ക് വലിയ സന്തോഷമാണ് അല്ലെ? അൽഹംദുലില്ലാ, അള്ളാഹു ഇനിയും പള്ളിയിൽ വന്ന് ജമാഅത്തോടെ നിസ്കരിക്കാൻ നമ്മളെ യുവാക്കൾക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ അസ്തഗ്ഫിറുല്ലാഹി അലീം, പ്രായം ചെന്ന സമയത്ത് പോലും പള്ളിയുടെ കോലായിലിരുന്ന് മറ്റുള്ളവന്റെ ഗീബത്ത് പറയുന്നവരായി പോകരുതേ ഉപ്പമാരേ. പള്ളിയുടെ കോലായി ഗീബത്ത് പറയാനുള്ളതല്ല. അപ്പൊ നമ്മൾ പറയും നമ്മൾ പള്ളിയുടെ കോലായിലിരുന്ന് ഗീബത്ത് പറയാറില്ല, മറിച്ച് പള്ളിയുടെ കോലായിലിരുന്ന് അവിടെയും ഇവിടെയും നടന്ന സംഭവങ്ങളാ പറയാറുള്ളത്. അതിന് തന്നെയാണ് ഉപ്പാപ്പ ഗീബത്ത് എന്ന് പറയുന്നത്. മറ്റുള്ളവൻ ഇഷ്ടപ്പെടാത്തത് എന്ത് പറഞ്ഞാലും അത് ഗീബത്താണ്. പള്ളിയിൽ ജമാഅത്തിനാണ് വന്നതെങ്കിൽ നിസ്കരിച്ച് ഖുർആൻ ഓതിയിട്ട് തിരിച്ചു പോയിക്കോ. പള്ളിയിലിരുന്ന് ഗീബത്ത് പറയുന്ന സ്വഭാവം അരുതേ ഉപ്പമാരേ. അപ്പൊ ചില യുവാക്കൾക്ക് പറയാനുണ്ട്, അതുകൊണ്ട് തന്നെയാ ഞങ്ങള് പള്ളിയിലേക്ക് പോകാത്തത്. എന്നാ എന്റെ പ്രിയപ്പെട്ട യുവാക്കളേ, 70 ഇരട്ടി കൂലിയാ നഷ്ടപ്പെടുത്തിയത് കേട്ടോ. അള്ളാനെ പേടിച്ചിട്ട് പള്ളിയിൽ പോകാത്തവനായി പോകരുത്. എങ്ങനെ അള്ളാഹിനെ പേടിച്ചിട്ട് പള്ളി പോകൂല? അത് ആരെ കൂട്ടാളിയാ? ഇബിലീസിന്റെ കൂട്ടാളിയാ. ഇബിലീസ് പറഞ്ഞു കൊടുക്കാണ്, പള്ളിയിൽ പോയിട്ട് സംസാരിച്ചാ 40 കൊല്ലത്തെ അമല് പൊളിഞ്ഞു പോകും, അതുകൊണ്ട് നീ പള്ളി പോണ്ട. അപ്പൊ പള്ളി പോകാൻ വലിയ പേടിയാണ്, അതുകൊണ്ട് ഞാൻ പള്ളി പോകുന്നില്ല പറയും. നിസ്കരിച്ചാ മതി നീന്തിക്കുന്ന ചില ആളുകളുണ്ട്, അങ്ങനെയായി പോകരുത്. പരമാവധി പള്ളിയിൽ ജമാഅത്തിന് എത്തിച്ചേരണം. ഉമ്മമാരെ ഒരുമിച്ച് കൂടിയാൽ ഏതെങ്കിലും ഒരാളെ ഗീബത്ത് പറയാതെ പിരിയാൻ കഴിയൂല അല്ലേ? ഓ ഉമ്മ, മറ്റുള്ളവന്റെ ഗീബത്ത് പറയുന്ന നാവ് ആഹ്റത്തിൽ വലിയ പ്രതിയാണ് കേട്ടോ. ആ
ഗീബത്തും പറയരുത്, മറ്റുള്ളവന്റെ നമീമത്ത് പറയരുത്, മറ്റുള്ളവന്റെ കുറ്റവും പോരായ്മയും നോക്കി നടക്കരുത്. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ നടപ്പുണ്ടോന്ന് എനിക്കറിയില്ല. മറ്റുള്ളവന്റെ വീട്ടിൽ പൊന്നുമായി വന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ചില ഉമ്മമാർ, അവിടത്തെ പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോ അവന്റെ മകളെ കൊണ്ടുവരുമ്പോ എത്ര പൊന്നാ കൊടുത്തത് എന്ന് ചർച്ച ചെയ്തിട്ട് വെറുതെ ആവശ്യമില്ലാതെ അവർ ഗീബത്ത് പറയുന്നവർ. അതുപോലെ മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുന്ന അവരുടെ അടുക്കള രഹസ്യങ്ങളും അവരുടെ വീട്ടിലെ രഹസ്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ചില ഉമ്മമാരുണ്ട്. ഓ ഉമ്മാ, അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ ശിക്ഷക്ക് കാരണമാണ് നമീമത്ത് കേട്ടോ, നവുകൊണ്ട് ഗീബത്ത് പറയരുത്, അതുപോലെ കാതുകൊണ്ട് ഗീബത്ത് കേൾക്കരുത്, മറ്റുള്ളവന്റെ കുറ്റവും പോരായ്മയും പറയരുത്, മറിച്ച് നാവുകൊണ്ട് എഹ്സാൻ ചെയ്യണേ, ദിക്റ് ചൊല്ലണേ, സ്വലാത്തിനെ അധികരിപ്പിക്കണേ. അവിടെയാണ് നമ്മുടെ വിജയം. കൂടുതൽ എത്ര കൂടുതൽ ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ കഴിയുമോ, എത്ര കൂടുതൽ ദിക്റുകൾ ജീവിതത്തിൽ ചൊല്ലാൻ കഴിയുമോ, അവിടെയാണ് ഉമ്മാ വിജയം. ആ വിജയത്തിന് വേണ്ടിയാണ് ഖുർആൻ നമ്മളോട് കൽപ്പിച്ചത്, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹ് നിങ്ങളോട് അദ്ലി കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്, ഇഹ്സാൻ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മാ മക്കളോട് നീതി പാലിക്കണം, സ്നേഹത്തിൽ പോലും നീതി കാണിക്കണം, മക്കൾക്ക് കൊടുക്കുന്നതിൽ മുഴുവനും നീതി കാണിക്കണം. അതേ ഉസീകുമുല്ലാഹു ഫീ ഔലാദികും, അല്ലാഹ് നിങ്ങളോട് നിങ്ങളെ മക്കളെ വിഷയത്തിൽ നീതി പുലർത്താൻ അല്ലാഹ് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെട്ട് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ചാലോ, വഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ ധാരാളം ഇഹ്സാനിനെ അധികരിപ്പിക്കണേ, അല്ലാഹ് ഇഹ്സാൻ ചെയ്യുന്ന മുഹ്സിനീങ്ങളായ ജനങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീനഹും മുഹ്സിനൂൻ. എത്ര സ്ഥലങ്ങളിലാണ് ഇഹ്സാൻ ചെയ്യുന്നവരെ മഹത്വം ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിച്ചത്. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല മഅല്ലദീന തഖവ അതേ തഖവ ചെയ്യുന്ന ആളുകളോടൊപ്പമാണ്. വല്ലദീനഹും മുഹ്സിനൂൻ ജീവിതത്തിൽ ധാരാളം ഇഹ്സാൻ ചെയ്യുന്ന ആളുകളോടൊപ്പമാണ്. അതിന് ജീവിതത്തിൽ ധാരാളം ഇഹ്സാൻ ചെയ്യണേ. എന്താണ് ഇഹ്സാൻ? ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചില്ലേ, ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ലോക സിട്ടാവായ റബ്ബ് അറിയാനാകണം, ആ റബ്ബിന്റെ അടുക്കൽ തൃപ്തി കിട്ടാനാകണം, ആ റബ്ബിന്റെ ഒരു തിരനോട്ടം കിട്ടാനാകണം. ആ നിലക്ക് ജീവിച്ചാലേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അതേ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞാൻ നിങ്ങളെ ചെറിയ ശ്രദ്ധയിലേക്ക് ഒരു രണ്ട് ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് അവസാനിപ്പിക്കുന്നു. അല്ലാഹുവിനെ ഓർമ്മിച്ച് ജീവിക്കണം, അവന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ജീവിക്കണം. എവിടെ വെച്ച് വിളിച്ചാലും പോകേണ്ടവനാ മനുഷ്യൻ, എങ്ങനെ വിളിച്ചാലും പോകേണ്ടവനാ മനുഷ്യൻ, എവിടെ വെച്ച് വിളിച്ചാലും പോകേണ്ടവനാ മനുഷ്യൻ. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു പോകുന്നവരില്ലേ, ഹറാമുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു പോകുന്നവരില്ലേ. മുമ്പ് കാലങ്ങളിലൊക്കെ എന്റെ വാപ്പന്റെ പ്രസംഗം ഞാൻ ധാരാളം കേട്ടിരുന്നു. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കട്ടെ. പലപ്പോഴും പ്രസംഗങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ടെലിവിഷന്റെ മുന്നിൽ നിങ്ങൾ സമയം ചെലവഴിക്കല്ലോ, ഇപ്പൊ അത് പറഞ്ഞാൽ പോരാ, ടെലിവിഷൻ കയ്യിലും പോക്കറ്റിലും നിറഞ്ഞു കിടക്കുന്ന കാലമാ, മൊബൈൽ ഫോണിൽ ഹറാമ് നോക്കിയിട്ട് സമയം കളയുന്നവരായി നമ്മൾ അതപ്പതിച്ചുകൂടാ. ലോക സിട്ടാബായ റബ്ബ് എവിടെ വെച്ച് വിളിച്ചാലും എപ്പ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും പോകേണ്ടവനാണ് മനുഷ്യൻ. കിട്ടൂ പോകുമ്പോൾ ഈമാനോടെ സന്തോഷത്തോടെ പോകാൻ കഴിഞ്ഞാൽ അവനല്ലേ യഥാർത്ഥത്തിൽ വല്ലാത്ത അതേ ഭാഗ്യവാൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു നാട് ഭരണം നടത്തിയ വലിയൊരു ഭരണാധികാരി, ചെറുപ്പക്കാരനായ ഭരണാധികാരിയാണ്, പക്ഷേ വക്കാന മഗറൂറ, വലിയ അഹങ്കാരമായിരുന്നു, വല്ലാത്ത ചതി ജീവിതത്തിൽ ചെയ്ത് ആളുകളെ മുന്നിൽ വല്ലാതെ അഹങ്കരിക്കുകയും അഹംഭാവം കാണിക്കുകയും ചെയ്ത് ജീവിക്കുന്ന ഭരണാധികാരിയാണ്. ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം, ഈ യുവാവായ ഭരണാധികാരി ഒരു ദിവസം അതാ അതേ പ്രജകളോട് ഓർഡർ ചെയ്യുന്നു,
ഏറ്റവും നല്ല വാഹനം നോക്കിയിട്ട് തെരഞ്ഞെടുത്ത് വരൂ, ഏറ്റവും നല്ല വസ്ത്രം നോക്കിയിട്ട് തെരഞ്ഞെടുത്ത് വരൂ. ആ ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ചിട്ട് ഏറ്റവും നല്ല വാഹനം പുറത്തു കയറിയിട്ട് എനിക്കൊന്ന് ജനങ്ങളിടയിലേക്ക് ഇറങ്ങി ചെല്ലണം, ഒന്ന് അഹങ്കാരിയായിട്ടൊന്ന് പോകണം. പ്രജകൾ ഒരുക്കി കൊടുത്തു, ചരിത്രം വിശാലമാണ്. ഏറ്റവും നല്ല കുതിരയെ കൊണ്ടുവന്ന് നിർത്തി, ഏറ്റവും നല്ല വസ്ത്രം കൊണ്ടുവന്നണിയിപ്പിച്ചു, ഏറ്റവും നല്ല വാഹനം പുറത്ത് കയറിയിട്ട് യാത്ര ഇങ്ങ് തുടങ്ങി. യാത്ര ചെയ്തുകൊണ്ടിരിക്കേ ഒരു കഴുതയുടെ കീഴിലായി ഇങ്ങനെ നടന്നു പോകുന്നൊരു കളവനായ മനുഷ്യൻ കണ്ടാൽ വല്ലാതെ പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നൊരു മനുഷ്യൻ അയാളെ കണ്ടപ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിൽ ആഹാരം ഉണർന്നു പോയി. ആ മനുഷ്യനോട് പറയൂ, എന്റെ അടുക്കൽ നിന്ന് ദൂരെ നിൽക്കാൻ എന്റെ കൂടെ യാത്ര ചെയ്യാനുള്ള പവർ ആ കളവനായ മനുഷ്യനില്ല. അവനോടൊന്ന് മാറാൻ പറയൂ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നേറ്റിരുന്നു, നമുക്ക് റോജ ലോക സിട്ടാവുന്ന റബ്ബിലേക്കൊന്ന് കൈയേർത്തി റബ്ബിനോടൊന്ന് മാപ്പ് ചോദിച്ച് പിരിയണം. അല്ലാഹ് നിന്റെ അടുക്കൽ മക്ബൂലാകുന്ന മജ്ലിസുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് ഞങ്ങളെ മറ്റു മജ്ലിസുകളും നീ കബൂലാക്കി തരണേ. അല്ലാഹ് ആഖിറത്തിൽ ഫലം കിട്ടുന്ന മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ മജ്ലിസുകളും നീ ആക്കി തരണേ. അല്ലാഹ് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ധിക്കാരിയായ ഭരണാധികാരി ഈ കളവനായ മനുഷ്യനെ കണ്ടപ്പോൾ മാറാൻ ഓർഡർ ചെയ്തു പോയി. പ്രജകള് പോയി ഈ കളവനായ മനുഷ്യനോട് പറയുന്നു, ഭരണാധികാരിയുടെ ഓർഡറാണ്, നിങ്ങളോട് കൂടെ നടക്കാതെ മറ്റൊരു വഴിയിലൂടെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കളവനായ കണ്ടാൽ പ്രായം തോന്നിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ഇല്ല ഇല്ല ഞാൻ മാറൂല്ല. അപ്പോഴല്ലേ ഭരണാധികാരിയുടെ അടുക്കലേക്ക് വന്ന് പ്രജകള് പറയുന്നത്, ആ കളവനായ മനുഷ്യൻ പറഞ്ഞത് മാറൂല എന്നാണ്. വീണ്ടും തിരിച്ചയച്ചു, പോയിട്ട് പറയണം, മാറാൻ പറയണം. അപ്പോഴും ഈ പ്രായം ചെന്ന മനുഷ്യന്റെ മറുപടി, ഇല്ല ഇല്ല ഞാൻ മാറൂല. മൂന്നാമതും തിരിച്ചയച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, എനിക്ക് രാജാവിനെ ഒന്ന് കാണണം, എനിക്ക് രാജാവിനെ ഒന്ന് കാണണം. എന്തിനാ രാജാവിനോടൊരു സുകാര്യം പറയാനുണ്ട്, അത് പറയാതെ എനിക്ക് മാറാൻ കഴിയൂല. അഹങ്കാരിയായ ഭരണാധികാരി അയാളോട് മാറാനല്ലേ ഞാൻ ഓർഡർ ചെയ്തത്, പിടിച്ച് മാറ്റട്ടോ. പിടിച്ച് മാറ്റാൻ വേണ്ടി പ്രജകള് പോയി നോക്കി, പക്ഷേ പിടിച്ച് മാറ്റാൻ കഴിയുന്നില്ല. അവസാനം അതേ വൃത്തിയില്ലാതെ വന്നപ്പോ ആ പ്രായം ചെന്ന മനുഷ്യനെ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി, എന്റെ കൂടെ യാത്ര ചെയ്യാൻ മാത്രം നിനക്കെന്ത് പവറാ ഉള്ളത് എന്ന് അഹങ്കാരത്തോടെ ചോദിച്ചപ്പോൾ ഈ പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു സുകാര്യം പറയാനുണ്ട്, അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ. സുകാര്യത്തിൽ പറയാൻ അവസരം കൊടുത്തപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? എന്നെ അറിയാതെ പോയി അല്ലേ? ഭൗതിക ലോകത്തെ സുഖത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോ, ഭൗതിക ലോകത്തിന്റെ തമാശയിലും സന്തോഷത്തിലും ജീവിക്കുമ്പോ എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിന്റെ അഹങ്കാരം എന്നെ അടിച്ചമർത്ത നിങ്ങളെ റൂഹ് പിടിക്കാനാ ഞാൻ വന്നത്, നിങ്ങളെ റൂഹ് വാങ്ങി പോകാനാ ഞാൻ വന്നത്. ഞാൻ മലക്കുൽ മൗത്താണ് മോനേ. ഇത് പറഞ്ഞ മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാം ഈ യുവാവിന്റെ റൂഹുമായങ്ങ് തിരിച്ചു പോയി. ചോദിക്കട്ടെ മുഅ്മിനായ മനുഷ്യ, അല്പം ആരോഗ്യം കിട്ടിയപ്പോ, കണ്ണിന് കാഴ്ചയുള്ളപ്പോ, കൈക്കാരോഗ്യമുള്ളപ്പോ, കാലിനാരോഗ്യമുള്ളപ്പോ, ശരീരങ്ങൾ കവരോഗ്യമുള്ളപ്പോ, ലോകസിട്ടാവിനെ ഇടക്കിടെ മറന്നു പോകുന്നുണ്ടല്ലേ? ഈ ചരിത്രം വലിയ പാഠമാണ്. എത്ര വലിയ യൗവനമാണെങ്കിലും ലോകസിട്ടാവായ റബ്ബ് കണക്കാക്കിയ സമയമെത്തുമ്പോ വിളിച്ചാൽ തടയാൻ കഴിയുന്ന ഭരണാധികാരി ഇല്ല, തടയാൻ കഴിയുന്ന ശക്തിയില്ല. എന്നാൽ ഇതുപോലെ മറ്റൊരു ചരിത്രവും രേഖപ്പെട്ടത് കാണാം.
മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് മജ്‌ലിസിലേക്ക് ഞങ്ങൾ കടന്നു കടന്നു അവിടെ നോക്കുമ്പോൾ ഈ സ്വാലിഹായ മനുഷ്യൻ അവിടേക്ക് കയറി ചെല്ലുമ്പോ ഇതുവരെ പരിചയമില്ലാത്തൊരു മനുഷ്യൻ ആ തോട്ടത്തിൽ കണ്ടപ്പോൾ ഫറഹിബായാള് സ്വാഗതം ചെയ്തു, അയാള് സ്വീകരിച്ചു. എന്തിനാ വന്നത് എന്ന് ചോദിച്ചു, എന്താ ആവശ്യമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരനായ യുവാവിനോട് ഈ സ്വാലിഹായ മനുഷ്യനോട് വന്നാള് പറയുന്നത് അന മലക്കുൽ മൗത്ത്, ഞാൻ മലക്കുൽ മൗത്താണ് മോനീ. അമറനീ റബ്ബി, എന്റെ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ ഓർഡറാണ്, നിങ്ങളെ റൂഹ് പിടിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ നിങ്ങളെ റൂഹ് പിടിക്കുമ്പോൾ എന്റെ രാജാവായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആശ എന്താ, നിങ്ങൾ അവസാനത്തെ അഭിലാഷം ഒന്ന് പറയാമോ. അത് ചോദിച്ചിട്ട് നിറവേറ്റിയിട്ടല്ലാതെ നിങ്ങളെ തിരിച്ചു പിടിക്കണ്ടെന്നാണ് ലോക സിട്ടാവായ റബ്ബിന്റെ കൽപ്പന. നിങ്ങൾ അവസാനത്തെ ആശ എന്താ. ഈ സ്വാലിഹായ മനുഷ്യന്റെ മറുപടി, എനിക്ക് ഭൗതിക ലോകത്തൊന്നും വേണ്ട, എന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ നിങ്ങൾ ചോദിച്ചത്, ഇനി എനിക്ക് ജീവിക്കാനും ആഗ്രഹമില്ല, എനിക്കുള്ളൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അക്റബുമായ കൂനുൽ അബദു, അടിമ ഏറ്റവും കൂടുതൽ റബ്ബിനോടടുക്കുന്ന സമയം, വഹുവ സാജിദ്, അവൻ സുജൂദിൽ കിടക്കുന്ന സമയത്താണെന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എന്റെ റബ്ബുമായി ഒന്നടുക്കണം, എന്റെ റബ്ബിന്റെ തൃപ്തി ഒന്ന് കിട്ടണം. ആ റബ്ബ് തന്ന നിയമത്തിന് റബ്ബിന്റെ തൃപ്തിയല്ലേ ഞാൻ കാംക്ഷിക്കേണ്ടത്. ആ തൃപ്തി കിട്ടി ഞാനൊന്നങ്ങ് മരിച്ചു കിട്ടിയാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവും അത് തന്നെയല്ലേ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതില്ല, എനിക്ക് ഈ ദുന്യാവിൽ ഒരാജവതി ഒരാവശ്യവും ഇല്ല, ഇല്ലാതെ ഒരാവശ്യവും എനിക്ക് പറയാനില്ല. ഒരൊറ്റ ആവശ്യമല്ലാതെ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ, ഒരൊറ്റ ആവശ്യമല്ലാതെ ഒന്നും പറയാനില്ല. അടിമ സുജൂദിൽ കിടക്കുന്ന സമയത്ത് റബ്ബുമായി ഏറ്റവും അടുക്കുന്ന സമയമാണെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്റെ റൂഹ് ഞാൻ സുജൂദിൽ കിടക്കുന്ന സമയത്തൊന്ന് പിടിച്ചു വലിക്കുമോ. സുജൂദിൽ കിടക്കുന്ന സമയത്ത് എന്റെ റൂഹ് അങ്ങ് പോയാൽ ഞാൻ എന്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന സമയത്ത് എനിക്ക് മരിക്കാനുള്ള ഭാഗ്യം കിട്ടുമല്ലോ. താഴ്മയോടെ ജീവിച്ച ഈ മഹാനോട് മഹാനായ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹി സ്സലാമിന്റെ മറുപടി, ഒരുങ്ങിക്കോളൂ, നിസ്കാരത്തിലേക്കങ്ങ് കടന്നു. സുജൂദിലെത്തിയപ്പോൾ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വന്ന് റൂഹങ്ങ് പിടിച്ചുപോയി. താഴ്മയോടെ ജീവിച്ച് റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിച്ച സ്വാലിഹീങ്ങൾക്കുള്ള മരണം ഇങ്ങനെ. അതേ സ്ഥാനത്ത് തമ്മാടിത്തെറിവും കിബുറും അഹങ്കാരവുമായി ജീവിക്കുന്ന തമ്മാടികൾക്കല്ല കൊടുത്ത മരണവും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയില്ലയോ. ഓ മുഅ്മിനായ മനുഷ്യ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മരണമേ ഉള്ളൂ. ആ മരണത്തെ കുറിച്ച് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽ മൗത്തു അദ്നാ മിൻ ശിറാക്കി അലിഹി, മരണം എന്ന് പറയുന്നത് അവന്റെ ചെരുപ്പിന്റെ വാറത്രത്തോളം അവനുമായി അടുത്തതാണോ, അതിനേക്കാൾ മനുഷ്യന്റെ മരണം അവനോടടുത്തതാണ്. ചോദിക്കട്ടെ മുസ്ലിമേ, എന്റെ മരണം എന്നോട് ഏറ്റവും അടുത്തതാണ് എന്നാണ്.
അതേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്റെ മരണം ഞാനുമായി ഏറ്റവും അടുത്തതാണ് എന്നാണ്. അങ്ങനെ ഓരോരുത്തന്റെയും മരണം അവനോടടുത്തതാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ചോദിക്കട്ടെ, ആ മരണത്തിന് വേണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് സമ്പാദിച്ചു വെച്ചു? നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്ത് സമ്പാദിച്ചു വെച്ചു? ഹറാം ചെയ്യാത്ത കണ്ണുകൾ നമ്മളെ കയ്യിലുണ്ടോ? ഹറാമില്ലാത്ത കാതുകൾ നമ്മളെ കയ്യിലുണ്ടോ? കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അബൂ താലിബ് റളിയല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാനല്ലേ? അബൂ താലിബ് കാഫിറാണോ മുസ്ലിമാണോ എന്നത് ഈ പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്. എന്നാ സുന്നത്തിയമായത്തിന്റെ പണ്ഡിതന്മാരെ പറയുന്നു തങ്ങളെ ദീനിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ച മഹാനാണ് മഹാനായ അബൂ താലിബ് റളിയല്ലാഹു. എന്നാ ചിലർ പറഞ്ഞു നരകത്തിലാണ് നസായി വന്ന ഹദീസുള്ള കാരണത്താൽ വിവരദോഷികളായ പുത്തന്മാദികൾ പറഞ്ഞു അല്ല, അബൂ താലിബ് കാഫിറാണ്, ഒരിക്കലും അങ്ങനെ പറയാൻ വിശ്വാസികൾക്ക് കഴിയൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാനല്ലേ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ല നബിയേ, അബൂ താലിബിന്റെ കഥ എന്താ നബിയേ? അബൂ താലിബ് നിങ്ങൾക്ക് വല്ലാതെ സേവനം ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ നബിയേ, വലിയ വലിയ സേവനങ്ങൾ അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ നബിയേ. ആ അബൂ താലിബ് നിങ്ങൾക്ക് സേവനം ചെയ്ത കാരണത്താൽ, അബൂ താലിബ് നിങ്ങളെ സഹായിച്ചതിന്റെ കാരണത്താൽ, നിങ്ങൾക്ക് വലിയ ഹെൽപ്പ് ചെയ്തതിന്റെ കാരണത്താൽ, അബൂ താലിബിന് സ്വർഗമുണ്ടോ നബിയേ? അബൂ താലിബ് സ്വർഗത്തിലെത്തുന്നുണ്ടോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അവരെന്നെ സ്നേഹിച്ചതിന്റെ കാരണത്താൽ ഞാൻ അവരെ സഹായിക്കുന്നുണ്ട്, എന്റെ സഹായം അവർക്ക് എത്തുന്നുണ്ട്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിൽ ചെറിയ ശിക്ഷ അനുഭവിക്കുന്നത് അത് അബൂ ത്വാലിബ് ആണ്. ജനങ്ങളെ എന്താ കാരണമെന്നറിയോ? ഒരുപാട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു, നബി തങ്ങളെ ഇഷ്ടം വെച്ചു, നബി തങ്ങളെ ഇഷ്ക് വെച്ചു. ഇതിന്റെ കാരണത്താൽ അബൂ ത്വാലിബ് റഹിമഹുള്ള തങ്ങൾക്ക് നരകത്തിലെ ശിക്ഷ പോലും അല്ല കുറച്ചു കൊടുത്തു പോയി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നത് ജനങ്ങളെ മുന്നിൽ തുറന്ന് പറയാൻ മടി കാണിച്ചതിന്റെ കാരണത്താൽ നരകത്തിൽ കുറഞ്ഞ സമയം കിടക്കേണ്ടതുണ്ട്. പക്ഷേ ആ സമയം കിടക്കുമ്പോൾ തന്നെ മഹാനായ അബൂ ത്വാലിബ് തങ്ങളെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ ത്വാലിബിന് ഒരു വധയ ചെരുപ്പ് ധരിപ്പിക്കപ്പെടാനുണ്ട്. ആ ചെരുപ്പ് അബൂ ത്വാലിബ് ധരിച്ചു കഴിഞ്ഞു അതേ പറയെ പറയെ പകച്ച് പൊന്നിപ്പോയി. കാലിന്റെ മേലെ നരിച്ചത് നരകത്തിലെ ചെരുപ്പിന്റെ കാരണത്താൽ തലച്ചോറ് വരെ തിളച്ച് പറയാൻ അത് കാരണമായി പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ എന്ന ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ആ നരകത്തിൽ നിന്നൊന്ന് മോചനം കിട്ടണ്ട്. ഹബീബായ നബി ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്കൊന്ന് കാലെടുത്ത് വെച്ച് വെക്കേണ്ടതില്ലേ? ജീവിതത്തിൽ എന്ത് സമ്പാദിച്ചു? ഈ പാവപ്പെട്ട മുത്തല്ലിമ
ഇന്നിവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. ആ വീട്ടിലേക്ക് ചെന്നപ്പോ അവരിരിക്കാനും സമ്മതിക്കുന്നില്ല, നിൽക്കാനും സമ്മതിക്കുന്നില്ല. അവര് ഭക്ഷണം കഴിക്കാനുള്ള വെള്ളം കഴുകാൻ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, മഹാന്മാരായ സ്വാലിഹീങ്ങളെ വാക്ക്, മഹാന്മാരായ മുൻഗാമികളെ വാക്ക്, അവര് ജീവിതത്തിലതാ അവരെ ജനങ്ങൾ ആദരിക്കുമ്പോൾ, ജനങ്ങൾ ബഹുമാനിക്കുമ്പോൾ, ജനങ്ങളെ ബഹുമാനം കിട്ടുമ്പോൾ അവര് വലിയ ബേജാറില്, അവര് വലിയ ടെൻഷനില്. എന്റെ കാരണമെന്നല്ലേ മഹാനായ ഖൗസുല്ലാദം മഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലജീദങ്ങള് മഹത്വം പറയുമ്പോൾ, മഹാനായ അബ്ദുൽ ഖാദിർ കൈലാനിതങ്ങൾ പറയുന്നത്, മഹാനവറുകളെ ആദരിക്കുമ്പോൾ മഹാന്മാർ ചിന്തിക്കുന്ന ചിന്ത, അവരാദരവിന്റെ കാരണത്താൽ, അവരെ ബഹുമാനത്തിന്റെ കാരണത്താൽ അവര് വിജയം കൈവരിച്ചു പോകുമല്ലോ. മഹാനായ കൈലാനിതങ്ങൾ എഴുതിയ കിതാബില് മഹാനവറുകളെ പറയാണ്, മഹാനായ ദാറുഖുത്നി റഹിമഹുള്ള തങ്ങളെ പറയാണ്, മഹാനവറുകളെ കുറിച്ച് സാഹിദുൻ, മഹാനവറുകളെ സാഹിദായിരുന്നു, വല്ലാതെ റബ്ബിനെ ഭയന്ന് ജീവിച്ച മഹാനായിരുന്നു, വല്ലാത്ത നാവില് സത്യം മാത്രം സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ മഹാനായിരുന്നു ജനങ്ങളെ കുറിച്ച് നല്ലത് മാത്രം ധരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. മഹാനവറുകൾ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ പിന്നെ ആർക്കും തർക്കമില്ല. അതുകൊണ്ടല്ലേ ഇബ്നു തൈമിയ പോലും മഹാനവറുകളെ ചരിത്രം രേഖപ്പെടുത്തിയില്ലയോ? സഹബിയുടെ കിതാബിൽ പോലും മഹാനവറുകളെ ചരിത്രം രേഖപ്പെടുത്തുകയും അതേ മഹത്വം പറയുകയും ചെയ്തില്ലയോ? മഹാനവറുകൾ പറയാണ്, മഹാനവറുകളെ അടുക്കലെ കാളികൾ വന്നിട്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ട് അതേ ബഹുമാനപ്പെട്ടവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്താൽ തിരിച്ച് ജനങ്ങളൊക്കെ പോകുമ്പോൾ മഹാനവറുകൾ പറയാണ്, റജുലുൻ അഹബ്ബ റജുലൻ അലാ ഖൈർ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഖൈറിന്റെ മേരിൽ സ്നേഹിക്കുന്നു, അയാൾ വലിയ ഖൈറാണെന്ന് ചിന്തിച്ച് ആദരിക്കുന്നു ബഹുമാനിക്കുന്നു. അയാള് വലിയ നല്ല മനുഷ്യനാണ്, അയാള് വലിയ സ്വാലിഹാണ്, അയാള് വലിയ ആലിമാണ്, അയാള് വലിയ നല്ല മുത്തഖിയാണ്, തഖിയാണ്, അല്ലാഹനെ സ്നേഹിച്ച് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളാണെന്ന് ചിന്തിച്ച് ആര ബഹുമാനിച്ചു? സ്നേഹിച്ചവൻ വിജയം കൈവരിച്ചു പോയി. എന്നാ മഹാനവറുകൾ പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, അതെന്നെ പോലെയുള്ള മുതല്ലിമീങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള വാക്കാണ്, എന്നെ പോലെയുള്ള മുതല്ലിമീങ്ങളെ പഠിപ്പിക്കാനുള്ള വാക്കാണ് മഹാനവറുകൾ വീണ്ടും പറയുന്നെന്നാൽ, അവർ അവരെ കൊണ്ട് വിജയം കൈവരിച്ചു പോയി. വൽ മഹബൂബ്, സ്നേഹിക്കപ്പെടുന്നവന്റെ കാര്യമോ അവന്റെ അവസ്ഥ റബ്ബിന്റെ അടുക്കൽ എന്ത്, അവൻ അറിയൂല. ജനങ്ങൾ ആദരിക്കുമ്പോൾ മുതല്ലിമായ എന്റെ മനസ്സിൽ തോന്നളും, അതൊക്കെ ആദരിക്കുന്നത് അവർ അതേ ആദരവ് കൊണ്ടങ്ങ് വിജയം കൈവരിച്ചു പോകും. എന്റെ കാര്യമോ അവരാദരവിനനുസരിച്ച് റബ്ബിന്റെ അടുക്കൽ എന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട മുതല്ലിമിന്റെ പിതാവ് എപ്പോഴും എന്നെ ഉപദേശിക്കാറുണ്ട്, നീ ഒരു മെഴുകുതിരിയാകാൻ പാടില്ല, ജനങ്ങൾക്ക് വേല പറഞ്ഞു കൊടുത്ത് വെളിച്ചം കൊടുത്തിട്ട് സ്വന്തം ഇബാദത്തിന്റെ വിഷയത്തിന് പിറകിലായി പോകുന്നവരെ കൂട്ടത്തിൽ നീ പെട്ടുപോയാൽ നാശം പിടിച്ചവരെ കൂട്ടത്തിലാണ് മോനേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ മഹത്വം പറഞ്ഞ ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് മഹാന്മാരോടൊപ്പം നമ്മളെ ജനാത്തുൻ നഈമിൽ ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ.
അള്ളാഹുവിന്റെ തൃപ്തിയാകണം ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത്. ആ ഒരൊറ്റ പ്രതീക്ഷയിലായിരുന്നു മഹാനായ താജുൽ ഉലമയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ താജുൽ ഉലമയുടെ ദുനിയാവാകട്ടെ ആഖിറമാകട്ടെ ഏത് സമയവും ദുനിയാവിലും അതേ ദുനിയാവിന്റെ ഏത് സമയവും ആഖിറത്തിന്റെ വിജയത്തിന് വലിയ സമയം ചെലവഴിച്ച മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ചില്ലയോ? പിൽക്കാലത്ത് എന്റെ മഹത്വം പറയുന്നവരായി എനിക്കൊരു പിൻഗാമികളെ തരണേ അല്ലാ. ആ ഒരു വലിയ മഹത്വം ലഭിച്ചു പോയി മഹാനായ താജുൽ ഉലമാ. ഇന്നലെയും ഞാൻ മഞ്ചേശ്വരത്ത് പങ്കെടുത്തത് താജുൽ ഉലമയെ അനുസ്മരിക്കാനാണ്. ഇന്നലെ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുമ്പോ ട്രെയിനിൽ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് ട്രെയിനിൽ ഉണ്ടായിരുന്നു. അല്ലാ ദീർഘായുസ് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ, ആഫിയത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉസ്താദ് ട്രെയിനിൽ നിന്ന് പാവപ്പെട്ട മുതല്ലിമിനോട് ചെരുപ്പെടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ കാലിലേക്ക് നോക്കിയപ്പോ കാലിലെത്ര നീരാ. ഉസ്താദ് അവരുടെ മൂന്ന് ദിവസം മുമ്പ് അബുദാബിയിൽ കണ്ടിട്ടുണ്ട്. അതേ ഉസ്താദ് തന്നെ മെനഞ്ഞത് ഗുജറാത്തിലാണ്. പിറ്റേ ദിവസം ബോംബെയിലാണ്. ഇന്നലെ രാവിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ്. വൈകുന്നേരം കണ്ണൂരിലാണ്. എന്നിട്ട് മഹാനായ ഉസ്താദ് അവരുകള് താജുൽ ഉലമയെ സ്മരിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടു. താജുൽ ഉലമയെ അറിഞ്ഞത് കൊണ്ട് ഇത്രയും പ്രയാസപ്പെട്ട് ഞാൻ ഈ മജ്ലിസിലേക്ക് വന്നതെന്ന് ശൈഖുന പ്രസംഗിക്കുന്നത് കേട്ടു. അല്ലാ അവിടത്തേക്ക് നീ ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. താജുൽ ഉലമ ദുനിയാവിനെ സ്നേഹിച്ചിട്ടില്ല. അതിനെ സാക്ഷിയാക്കിയ നേരത്തെ ഒരു ചരിത്രം ഞാൻ ഓർമ്മിപ്പിച്ചത് മഹാനായ താജുൽ ഉലമയുടെ അടുക്കല് എന്റെ പ്രിയപ്പെട്ട പിതാവ് റബ്ബേ നീ ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ, ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ. ബാപ്പയുടെ കൂടെ ഉള്ളാളത്ത് ദർഗയുടെ അടുക്കലേക്ക് താജുൽ ഉലമയുടെ അടുക്കൽ വന്ന് മന്ത്രിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം ബാപ്പയുടെ കൂടെ വന്നപ്പോ താജുൽ ഉലമയുടെ അടുക്കൽ വലിയ പേടിയോടെ ബഹുമാനത്തോടെ ബാപ്പ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. താജുൽ ഉലമയുടെ അടുക്കലേക്ക് ഒരാള് കയറി വരുന്നു. കയ്യിൽ വെറുതെ 500 നോട്ടുകളുടെ കെട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പണവുമായി കയറി വന്ന മനുഷ്യനെ കണ്ടിട്ട് വലിയ ഹൂക്കിൽ കയറി വന്നത് കണ്ടപ്പോൾ താജുൽ ഉലമ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ ദുനിയാവ് എനിക്ക് വേണ്ടടാ, എന്റെ മുന്നിൽ നിന്നിറങ്ങിപ്പോയിക്കോളൂ. താജുൽ ഉലമ പണവുമായി വന്നവനെ തിരിച്ചേക്കുന്ന രംഗം ഈ പാവപ്പെട്ട മുത്തല്ലിമയെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ താജുൽ ഉലമയുടെ കയ്യിലേക്ക് പണം വന്നാലോ തലയിണടയുടെ അടിയിൽ വെച്ച് താജുൽ ഉലമ വരുന്നവർക്ക് സദക്ക ചെയ്യുന്നു. അന്നാ സദക്ക ചെയ്യുന്ന കൂട്ടത്തിൽ തങ്ങളെ വറികളിൽ പാവപ്പെട്ട മുത്തല്ലിമായിരിക്കും ചെറിയൊരു പൈസ ബറക്കത്തിന് തന്നിരുന്നു. അങ്ങനെ കിട്ടുന്ന പണം മുഴുവനും സദക്കയാ. ആരെയും പേടിയില്ല, ആരെയും ഭയപ്പെടാറില്ല. ആരെ മുന്നിലും സത്യം തുറന്ന് പറയും. സത്യം തുറന്ന് പറയുന്നതിന് ആരെയും ഭയപ്പെടാത്തതിന്റെ കാരണത്താൽ തന്നെയല്ലേ താജുൽ ഉലമയും ആറോളം പണ്ഡിതന്മാരും ധൈര്യത്തിലിറങ്ങി വന്നത്. പിന്നില് കുറെ ആളുകളെ കണ്ടിട്ടല്ല, ഇഖ്ലാസാകുന്ന ആയുധം പിടിച്ചിറങ്ങി വന്നപ്പോ ആളുകൾ ഇഖ്ലാസിന്റെ പിന്നാലെ പോയതാ. അല്ലാ അവിടുത്തെ ദർജന നീ ഉയർത്തണേ അല്ലാ. അവരോടൊപ്പം ജന്നത്തുൽ നഈമിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കണേ അല്ലാ. അതിന് കാരണമാകുന്ന മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെ നീ കബൂലാക്കി തരണേ അല്ലാ. ധാരാളം അഹമ്മദേ നിന്റെ മഹാന്മാരെ കുറിച്ച് പഠിക്കാനും അവരെ ജീവിതം കണ്ട് ജീവിതത്തിൽ പകർത്താനും അവരോടൊപ്പം ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനും ഞങ്ങളെ ജീവിതത്തിൽ എന്താവശ്യമുണ്ടോ അതൊക്കെയും നീ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹം
അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എല്ലാ താജുൽ ഉലമയുടെയും എല്ലാ സുൽത്താനുൽ ഉലമമാരുടെയും എല്ലാ ശംസുൽ ഉലമമാരുടെയും എല്ലാ ഉലമാക്കളുടെയും ഉസ്താദുമാരുടെ ഉസ്താദ്, എല്ലാ സയ്യിദന്മാരുടെയും ഉപ്പാപ്പ, എല്ലാ സയ്യിദന്മാരുടെയും നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി തങ്ങളെ ഒന്ന് സ്വപ്നം കാണൽ ജീവിതത്തിലെ വലിയ അഭിലാഷമാണ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. പണ്ഡിതന്മാര് പറഞ്ഞു, സലാത്തു ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയപ്പോൾ സ്വലാത്തു ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ നബി തങ്ങളെ കാണുമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഇമാം ദിമ്യത്തി റഹിമഹുള്ള തങ്ങളെ പറയുന്നത്, ഞാനതൊന്ന് പരിശോധിച്ചു, ഞാൻ എന്റെ വിരിപ്പിന്റെ മേലെ അങ്ങ് കിടന്നു, അതേ ത്വഹാറത്തിൻ കമില, പൂർണമായ ശുദ്ധിയോടെ ഞാൻ എന്റെ വിരിപ്പിൽ കയറി അങ്ങ് കിടന്നു. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ ഹബീബായ നബി തങ്ങളെ അങ്ങ് സ്വപ്നത്തിൽ ദർശിച്ചു. റുഇയ ജമീല ജിദാ, നല്ല സുന്ദരമായ സ്വപ്നം ഞാൻ സ്വപ്നം കണ്ടു എന്ന് മഹാന്മാര് പറയുന്നു. ഞങ്ങളെ ജീവിതത്തിലും അതിന് നീ തൗഫീഖ് തരണേ അല്ലാ. ചില മഹാന്മാര് പറയുന്നു, മതി കബ്ബൽതു മാ ബൈന ഐനൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടു എന്ന് മാത്രമല്ല നബി തങ്ങളെ കണ്ടപ്പോ ഫഖാമ ഇലൈഹാ, നബി തങ്ങളെ അടുക്കലേക്ക് ഞാൻ എഴുന്നേറ്റ് ചെന്നു, ഉറക്കിൽ എഴുന്നേറ്റ് ചെന്നിട്ട് കബ്ബൽതു മാ ബൈന ഐനൈ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട രണ്ട് കണ്ണിന്റെ ഇടയിൽ നെറ്റിത്തടത്തിൽ ഞാനങ്ങ് ചുംബിച്ചു പോയി. പണ്ഡിതന്മാരിങ്ങനെ അവരെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളെ ഹബീബായ നബി തങ്ങളെ ഒന്ന് സ്വപ്നം കാണണം. ആ ഹബീബായ നബി തങ്ങളെ ഒന്ന് മരണത്തിന്റെ മുമ്പ് പരിചയപ്പെടണം. അതിനെന്ത് തടസ്സമുണ്ടോ ആ തടസ്സങ്ങളൊക്കെ ഒന്ന് നീക്കിയിട്ട് നീ ഞങ്ങളെ നന്നാക്കി അവസരമൊരുക്കി തരണേ അല്ലാ. ഹബീബിന്റെ മദീന കാണാതെ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കരുതേ അല്ലാ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. നല്ല മനസ്സോട് ആമീൻ പറയണം. എന്റെ പ്രതീക്ഷ നിങ്ങൾ ആമീനാണ്. നിങ്ങളൊക്കെ വാല് പറഞ്ഞിട്ട് നന്നാകണം എന്ന് പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല ഞാൻ, മറിച്ച് വാല് കൊണ്ട് ഞാനൊന്ന് നന്നാകണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉടുപ്പിയിൽ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിരുന്നു, ഉടുപ്പിയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ അവിടെയുള്ള സംഘാടകർ എനിക്ക് എഴുതി തന്നു, 7 കൊല്ലം മുമ്പ് നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചിരുന്നു. അപ്പോഴാ ഞാൻ അറിഞ്ഞത് തുടങ്ങിയിട്ട് കുറെ പരിപാടി കാലായി, ഇങ്ങനെ ഇന്ന് നന്നാകും ഇന്ന് നന്നാകും എന്ന് വിചാരിച്ച് ഓരോ സ്റ്റേജിൽ കയറി ഇങ്ങനെ ഇറങ്ങാണ്. ഓരോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ ഇന്നെന്തായാലും നന്നാകണം എന്ന് വിചാരിച്ചാകറെങ്കില് ഇതുവരെ നന്നാകാൻ കഴിഞ്ഞില്ല. നന്നാകാൻ കഴിയണം. നിങ്ങളൊക്കെ ഒന്ന് നല്ല മനസ്സോടെ ദുആക്കണം. ആ ദുആ കിട്ടാനാണ് ഞാൻ ഈ മജ്‌ലിസിൽ വന്നത്. അല്ലാഹു നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. അവന്റെ പൊരുത്തം ലഭിക്കുന്ന നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തില് അല്ലാഹു നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ താജുൽ ഉലമയുടെ പേരിൽ അല്പം തഹ്ലീൽ ചൊല്ലി നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ആ സമയത്ത് സംഘാടകർക്ക് ചെയ്തു കൊടുത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് ഗംഭീരിയണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നല്ല മനസ്സോടെ തഹ്ലീൽ ചൊല്ലണം. തക്ബീറു മൗതാകും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മരിക്കുന്ന മരിക്കാൻ കിടക്കുന്നവരെ മുന്നിൽ പോലും നിങ്ങൾ ചൊല്ലേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും മഹത്വമുള്ള ദിക്റ്, ആ ദിക്റ് ചൊല്ലിയിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവൻ സ്വർഗത്തിൽ എത്തിപ്പോയി. അത് ചൊല്ലാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ ധാരാളം ചൊല്ലാൻ കഴിയണം. നമ്മളെ ഉസ്താദ്മാര് നമുക്ക് പറഞ്ഞു തരാത്ത കുറവില്ല. ധാരാളം വയലുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യാൻ വളരെ മടിയന്മാരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു നല്ല നിധി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി
തരട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബി, എന്താ സ്വർഗത്തിലെ നിധി? ഭൗതിക ലോകത്ത് എവിടെയാ നിധി എന്ന് ചോദിച്ച് ഓടി നടക്കുക നമ്മൾ എല്ലാവരും. എവിടെയാ നിധി? എപ്പോഴാ ഞാനൊന്ന് പണക്കാരനാകല്? എപ്പോഴാ എനിക്കൊരു നല്ല വീട് കിട്ടല്? എപ്പോഴാ എനിക്കൊരു നല്ല കാറുണ്ടാകല്? എപ്പോഴാ എനിക്കൊരു നല്ല അഭിവൃദ്ധി ഉണ്ടാകല്? എപ്പോഴാ എനിക്കൊരു നല്ല സന്തോഷം ഉണ്ടാകല്? എപ്പോഴാ എനിക്കൊരു നല്ല കച്ചവടം കിട്ടല്? ഞാൻ ചെയ്യുന്ന ഓരോ ബിസിനസ്സും നന്നാകണം 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 എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് എന്റെ നിധി എന്നറിയാത്ത നിലക്ക് ആ നിധിയും തേടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ ചോദിക്കുന്നത്, സാദിഖുൽ മസ്ദൂഖാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. ആ നബി തങ്ങൾ ചോദിക്കുന്ന, അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും നല്ല നിധി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ? സഹാബത്ത് പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ, പറഞ്ഞു തരൂ. കാരണം അവരാഗ്രഹിച്ചത് ഭൗതിക ലോകത്തെ കൻസല്ല, ആഖിറത്തിലെ നിധി കിട്ടണം. സഹാബത്ത് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്തിറു ഖൗല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ജീവിതത്തിൽ എത്ര ചൊല്ലിയിട്ടുണ്ട് ചെറുപ്പക്കാരെ, സ്വന്തമൊന്ന് ചിന്തിച്ചോളൂ. ജീവിതത്തിൽ എത്ര വട്ടം ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്? ഉസ്താദിമാര് വയത് പറഞ്ഞു തരാത്തത് കൊണ്ടല്ല, ആരും പറഞ്ഞു തരാത്തത് കൊണ്ടല്ല, പരിചയമില്ലാത്തത് കൊണ്ടല്ല. അറിയാം, പക്ഷേ ആഖിറത്തിന്റെ നിധി തേടിയുള്ള ഓട്ടത്തിലല്ല നമ്മൾ, ദുനിയാവിന്റെ ഓട്ടത്തിലാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ പറഞ്ഞ മഹാന്മാരെ ഹക്കുകൊണ്ട് നമ്മളെ മനസ്സ് അള്ളാഹു ശുദ്ധീകരിച്ചു തരട്ടെ. ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെല്ലാവരെയും റബ്ബ് പെടുത്തി അനുഗ്രഹിക്കട്ടെ. ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ഇല്ലല്ലാഹു, ഇല്ലല്ലാഹു. ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. പ്രിയമുള്ളവരെ, ശീരണി ഉണ്ട്, ആരും പോകരുത്. എല്ലാവർക്കും ശീരണി ഇവിടെ സംഘാടകര് താജുൽ ഉലമയുടെ പേരിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് വാങ്ങാതെ ആരും പോകരുത്. എല്ലാവരും സാവധാനത്തോടെ വന്നാൽ എല്ലാവരും വാങ്ങണം. നല്ല മനസ്സോടെ എല്ലാവരും ആമീൻ പറയണം. നിങ്ങൾ ആമീനാണ് എന്റെ പ്രതീക്ഷ. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യും. ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലം കിട്ടുന്ന മജ്ലിസായി അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ മാറ്റി തരട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ യുവാഫീ നിഅഫീ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹളറത്തിൽ നീ എത്തിക്കണം. റഹ്മാനെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ എത്താതെ
മദീന കാണാതെ നീ ഞങ്ങളാരെയും തുളിച്ച് തിരിച്ചു വിളിക്കരുത് റഹ്മാനെ. മദീന പലതവണ കാണാനുള്ള തൗഫീക്ക് തരണം റഹ്മാനെ. ഇമാമുനന്നവ റളിയല്ലാഹു ഇലാഹിൽ പറഞ്ഞതുപോലെ എല്ലാ അദബുകളും പാലിച്ച് റൗളാ ഷരീഫിന്റെ മുന്നിൽ നിന്ന് സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് തരണം റഹ്മാനെ. അതിനെന്ത് തടസ്സമുണ്ടോ? കടങ്ങള് തടസ്സമാണ്, ഞങ്ങളെ കടങ്ങള് നീ വീട്ടിൽ തരണം റഹ്മാന്. അല്ലാ, നിയമപരമായി എന്ത് തടസ്സമുണ്ടോ നീ അത് നീക്കി തരണം റഹ്മാന്. ആരോഗ്യപരമായി എന്ത് തടസ്സമുണ്ടോ അത് നീ നീക്കി തരണം റഹ്മാന്. ഞങ്ങളെ റഹ്മത്തുൽ ലില്ആലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കിടക്കുന്ന സ്വർഗം ബൈന ഖബ്രി ومنبري روضة من رياض الجنة സ്വർഗ്ഗ ത്തിൽ പോയി രണ്ടര കയത്തിൽ നിസ്കരിച്ച് വലിയ നല്ല മനസ്സോടെ ഞങ്ങളെ ഹബീബിന്റെ റൗളാ ഷരീഫ് ഒന്ന് സിയാറത്ത് ചെയ്യാൻ എന്ത് ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് നീ തന്നെ തരണം റഹ്മാന്. ആ മദീനയിൽ അടങ്ങാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണം റഹ്മാന്. മദീനയുടെ മഹത്വമാണ് ഫീഹി ശിഫാഉൻ. ആ മദീനയിലെ മണ്ണിൽ ശിഫയുണ്ട് എന്നാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്. തീർന്നില്ല, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ദുആ ചെയ്ത മണ്ണാണ്. ആ മണ്ണിൽ അടങ്ങാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. ജന്നത്തുൽ ബഖീൽ അടങ്ങാൻ നീ ഞങ്ങൾക്ക് കണക്കാക്കിയില്ലെങ്കിൽ നല്ലൊരു സമയം നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുമ്പോ നല്ല കലിമത്ത്, ഏറ്റവും നല്ല കലിമത്ത് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയതിന്റെ കാരണത്താൽ ആ ദിക്റും ചൊല്ലി നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ഈമാനില്ലാതെ ചത്തു പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ ഭാര്യ മക്കളെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന മൂമിനീങ്ങളെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ വയതിൻ്റെ മജിലിസുകളെ സഹായിക്കുന്ന ഗൾഫിലും നാട്ടിലുമുള്ള മൂമിനീങ്ങൾ മൂമിനാത്തുകൾ നീ ആ നിലക്ക് മരിപ്പിക്കരുത് റഹ്മാനെ. മരിപ്പിക്കുമ്പോ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. ഈമാനില്ലാതെ ചത്തു പോകുന്നവരിൽ ഞങ്ങളെയും നിങ്ങളെ പറഞ്ഞവരെയും നീ പെടുത്തരുത് റഹ്മാനെ. റബ്ബേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുക്കീൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങിയ സ്വഹാബത്തും മഹാന്മാരായ ഔലിയാക്കളൊക്കെ ഒരുമിച്ച് കൂടി അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന വലിയ സൗഭാഗ്യത്തിന് സാക്ഷിയാകുന്ന സന്തോഷമുള്ള സമയം നിന്റെ ലിഖാവ് കൊണ്ട് സന്തോഷിപ്പിക്കുന്ന സമയമാണ്. അല്ലാ, നിന്റെ ലിഖാവ് കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ഭാര്യ മക്കളെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ പെടുത്തണം റഹ്മാനെ. ഹബീബായ നബി തങ്ങളെ കൊടുക്കിയിൽ ഒരുമിച്ച് കൂടുന്നതിന് പകരം ഇബിലീസിന്റെ കൂടെ നരകത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അല്ലാ, അവരെ പട്ടികയിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ പെടുത്തരുത് റഹ്മാനെ. അല്ലാ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്ന് ക്യാൻസർ ബാധിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, കിഡ്നി നഷ്ടപ്പെട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാ, ഞങ്ങൾ ഖാര രോഗവും മാറ്റിക്കൊടുക്കാൻ കഴിയൂല, ഞങ്ങളെ രോഗം തന്നെ മാറ്റാൻ കഴിയാത്തവരാ ഞങ്ങള്. നീ ഷാഫിയല്ലേ? നിന്നിലേക്ക് കൈയുയർത്തി പാവപ്പെട്ട അടിമകളായ ഞങ്ങൾ ചോദിക്കുന്നു, നിന്റെ ദീനിനെ സഹായിച്ച് സദക്ക ചെയ്ത് ആര് ഞങ്ങളോട് രോഗം കൊണ്ട് വിഷമം പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ടോ? നീ ശിഫ നൽകണേ അല്ലാ. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഫർണിച്ചറിന്റെ കച്ചവടമാണ്, അൽഹംദുലില്ലാ ഇതുവരെ സന്തോഷത്തിൽ ജീവിച്ചിരുന്നു. മകന് ക്യാൻസർ ആയിട്ട് ചികിത്സിച്ചിട്ട് കടത്തിലാണ്, മകനെ തിരിച്ചു കിട്ടി അൽഹംദുലില്ലാ, കടം വീടാനൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു.
അല്ലാ നീ സലാമത്ത് നൽകണേ അല്ലോ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കരുത് അല്ലോ. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണേ അല്ലോ, ആഫിയത്തിൽ ജീവിപ്പിക്കണേ അല്ലോ. ആരെ മുന്നിലും കൈനീട്ടി യാചിക്കുന്നൊരു ഗതികേട് നീ ഞങ്ങൾക്ക് തരരുതേ അല്ലോ. റബ്ബേ ആ കുട്ടിയുടെ രോഗം നീ പൂർണമായി ശിഫ നൽകണേ അല്ലോ. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി രണ്ട് കിഡ്നിയും ഇല്ല എന്ന് പറഞ്ഞ് മുഖത്ത് നീരിറങ്ങിയത് ഇങ്ങനെ തൊട്ട് കാണിച്ചു തന്നിട്ടൊരു ബാപ്പ കരഞ്ഞത് ആർക്കാ പറഞ്ഞു. അല്ലാ ഞങ്ങൾക്ക് ചോദിക്കാൻ അറിയില്ല, നിന്റെ മഹാന്മാരെ മധു പറഞ്ഞ സദസ്സല്ലേ. ആ കുട്ടിക്കും നീ ശിഫ നൽകണേ അല്ലോ. ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർക്കും ഞങ്ങളെ സ്നേഹിച്ച് വയലിന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടുന്ന മൂമിനീങ്ങളും മൂമിനാത്തുകൾക്കൊന്നും അത്തരം രോഗം തന്ന് നീ പരീക്ഷിക്കരുതേ അല്ലോ. ക്യാൻസർ രോഗികളാക്കരുതേ അല്ലോ. കിഡ്നി ഇല്ലാത്തവരാക്കരുതേ അല്ലോ. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിലും ആഫിയത്തിലും ജീവിപ്പിക്കണേ അല്ലോ. റബ്ബേ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാരെ കുറിച്ച് കുറച്ച് ഞങ്ങൾ പറഞ്ഞു. 40 വർഷം തുടർച്ചയായി സ്വപ്നം കണ്ട മഹാന്മാരുണ്ട്. ദിവസങ്ങളോളം തുടർച്ചയായി നബി തങ്ങളെ സ്വപ്നം കണ്ടിട്ട് കാണാതെ വന്നപ്പോൾ കാത്തിരുന്ന് കരഞ്ഞ് കരഞ്ഞ് തീർത്ത മഹാന്മാരെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന മുഹബ്ബീങ്ങളാ ഞങ്ങള്. ഞങ്ങളെ സ്നേഹത്തിന്റെ വീഴ്ചകളൊക്കെ ഒന്ന് പരിഹരിച്ച് ഞങ്ങൾക്കും ഞങ്ങളെ ഹബീബായ നബിതങ്ങളെ ഒന്ന് ജീവിതത്തിൽ കാണാൻ അവസരം തരണയല്ലോ. ഞങ്ങളെ ഹബീബിനെ കാണാതെ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കണ്ടേ അല്ലോ. ഖബറിലെത്തിയിട്ട് ആ ഹബീബായ നബിതങ്ങളെ കാണിച്ചു തരുമ്പോ ഇതാരാന്ന് ചോദിക്കുമ്പോ അറിയില്ല എന്ന് പറയുന്ന ഒരു ഗതി കേട് നീ ഞങ്ങൾക്ക് തരല്ലോ അല്ലോ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് നൽകല്ലോ അല്ലോ. ഞങ്ങളെ ഭാര്യ മക്കള് ജ്യേഷ്ഠാനുജന്മാര് സ്നേഹിക്കുന്ന മുമിനികള് മുമിനാത്തുകൾ ആർക്കും അത്തരം ഗതികേട് തരരുതേ അല്ലോ. പകരം ഞങ്ങളെ ഹബീബായ നബിതങ്ങളെ കാണുമ്പോൾ ഫറഹോടെ സന്തോഷത്തോടെ ആദരവോടെ ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്റെ ഹബീബായ നബിതങ്ങളാണെന്ന് ജീവിതകാലത്ത് വിളിച്ചു പറയുന്നത് പോലെ മരണകാലത്തും നീ വിളിച്ചു പറയാനുള്ള തൗഫീഖ് തരണേ അല്ലോ. അതിന് മരണത്തിന്റെ മുമ്പ് ഞങ്ങളെ ഹബീബിന്റെ പൂമുഖമൊന്ന് പരിചയപ്പെടാൻ എന്ത് ശുദ്ധി ഞങ്ങളെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അത് നീ തന്നെ തന്നനുഗ്രഹിക്കണേ അല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവൻ അഹ്സനുക്കും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ലവരാണ്. അഖ്ലാഖ് കൊണ്ട് സ്വഭാവം കൊണ്ട് ഏറ്റവും നല്ലവരാണ്. അല്ലാ നല്ല ഹുസ്നുൽ ഖുലുഖ് തരണേ അല്ലാ. നീ കിബറന്മാരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ഗീബത്ത് പറയുന്നവരിലാക്കല്ല അല്ലാ. അസൂയക്കാരിൽ നീ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. നമീമത്ത് പറയുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ഞങ്ങളെ വാലിന്റെ മജ്ലിസ് ഒന്നും ജനങ്ങളെ അത് പറയാനുള്ളതാക്കല്ല അല്ലാ. ഞങ്ങളെ വാലിന്റെ മജ്ലിസുകളൊക്കെയും നിന്റെ വജികിനെ കരുതി ഉള്ളതാക്കി തരണേ അല്ലാ. അതിന് ഞങ്ങളെ നീയത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മനസ്സ് നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹൃദയം നീ ശുദ്ധീകരിച്ച് തരണേ അല്ലാ. ഒരുപാട് തെറ്റുകൾ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറഞ്ഞ് അവിടുത്തെ മദ്ഹ് പറഞ്ഞ സദസ് അത് കഫാറത്താണ്. അനിൽ ഖതായ തെറ്റുകൾക്കുള്ള കഫാറത്താണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലാ ഞങ്ങളെ ദോഷങ്ങളൊക്കെ ഒന്ന് നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. നിന്റെ പൊറുക്കൽ ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ.
തെറ്റിനാൽ കറുത്തുപോയ ഞങ്ങളെ ഹൃദയം മഹാന്മാരെ മഹത്വം പറഞ്ഞ ഈ മജിലിസിൽ നിന്ന് പിരിയുമ്പോഴേക്ക് നീ ഹൃദയം ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണേ അല്ലാ. എനിയും ധാരാളം ഇൽമ് പഠിക്കണം, ആ ഇൽമ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. യഹൂദികളെ പോലെയല്ല, ഈമാനുള്ള മുഅ്മിനീങ്ങളായ ഞങ്ങളെ മുൻഗാമികളായ സാലിഹീങ്ങളെ പോലെ ജീവിതത്തിൽ പഠിച്ചതൊന്ന് പകർത്തിയിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. നീ അതിന് നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണയല്ലോ. അതിനെന്താ ആവശ്യമുണ്ടോ ആ ശുദ്ധി നീ ഞങ്ങൾക്ക് തരണേ അല്ലോ. റബ്ബേ, ഞങ്ങളെ ഈ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലോ. ഞങ്ങളെ താജുൽ ഉലമയെ അനുസ്മരിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ്. ഞങ്ങളെ താജുൽ ഉലമയുടെ ദർജന നീ ഉയർത്തണേ അല്ലോ. ഞങ്ങളെ റഈസുൽ ഉലമക്കും അതുപോലെ ഞങ്ങളെ ഖമറുൽ ഉലമക്കും അങ്ങനെ പേര് പറഞ്ഞാൽ ഞങ്ങളെ പണ്ഡിതന്മാരും മുഴുവനും പറഞ്ഞവരും പറയാത്തവരും ഈ പാവപ്പെട്ടവന്റെ വന്യപിതാവടക്കം ഞങ്ങളെ എല്ലാ ഉസ്താദുമാർക്കും നീ ദീർഘായുസ് നൽകണേ അല്ലോ, ആഫിയത്ത് നൽകണേ അല്ലോ. മലപ്പുറം ജില്ലയിൽ മദീനു സഖാഫത്തുൽ ഇസ്ലാമി എന്ന സ്ഥാപനത്തിന് വേണ്ടി ഓടി നടന്ന് ദീനിനു വേണ്ടി ത്യാഗം സഹിക്കുന്ന മഹാനായ ഖലീൽ തങ്ങളടക്കം, മഹാനായ പൊന്മളു ഉസ്താദടക്കം ഞങ്ങളെ എല്ലാ അലിമീങ്ങൾക്കും നീ ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ, ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അവരെ തണലിലായി നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും ഇഖ്ലാസും നീ ഞങ്ങൾക്കും തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന വളണ്ടിയർമാര്, ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാര്, കുറഞ്ഞ ദിവസം മുമ്പാണ് ഞാൻ ഈ പരിപാടിക്ക് ഡേറ്റ് കൊടുത്തത്. ഒരു പരിപാടി ക്യാൻസൽ ആയപ്പോ വലിയ ആഗ്രഹത്തോടെ ചോദിച്ചപ്പോ ഈ നാട്ടുകാർക്ക് ഡേറ്റ് കൊടുത്തു. അൽഹംദുലില്ലാ, അതിനുവേണ്ടി ഓടി നടന്ന പ്രവർത്തകന്മാര്, പ്രവർത്തിച്ച പ്രവർത്തകന്മാര് എല്ലാവർക്കും നീ ഖൈറു ചൊരിയണേ അല്ലാ, ഞങ്ങൾക്കും നീ ഖൈറു ചൊരിയണേ അല്ലാ. ഇതിനു വേണ്ടി ചീരണി കൊടുക്കാൻ വേണ്ടി സഹായിച്ച മുഅ്മിനീങ്ങൾ, അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തില് ഭക്ഷണം തരണേ അല്ലാ, അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തില് ഭക്ഷണം തരണേ അല്ലാ. ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും ഹബീബിന്റെ ചാരത്ത് സ്വർഗത്തിലൊരുമിച്ച് കൂടി പരസ്പരം പറഞ്ഞു സന്തോഷിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين امين برحمتك يا ارحم الراحمين. صلى الله sallam sallallahu ala muhammad sallallahu alayhi wa sallam. allahumma salli ala muhammad ya rabbi salli alayhi wa sallim. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വയലു പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നന്നാകണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല മനസ്സോടെ ദുനിയാവിലും ആഖിറത്തിലും ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ സന്തോഷമുള്ള മക്കളായി ഞാനും എൻ്റെ സഹോദരന്മാരും ഒക്കെ മാറാങ്ങൾ ദ്വാരക്കണം. ബാഹുത്തരം നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദ്വാ ചെയ്യണമെന്ന വസീയത്തോടെ പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നുമെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ വാഹൃദാവാന. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഭാഷണം കേൾക്കാൻ തടിച്ചു കൂടിയ ചില മാനസങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വസന്തം പരത്തുന്ന ശബ്ദമാധുര്യം കൊണ്ട് അവതരണത്തിന്റെ കുളിരസ്പർശവുമായി മനുഷ്യ മനസ്സുകളിലേക്ക് ധർമ്മബോധത്തിന്റെ നീതിപാഠവുമായി കടന്നുവന്ന് പ്രൗഢ ഗംഭീരമായ പ്രഭാഷണം കൊണ്ട് പരിപാടിയെ വൻ വിജയമാക്കി തീർത്ത ബഹുമാന്യ ഉസ്താദ് പേരോട് മുഹമ്മദ് അസ്സറി ഉസ്താദ് അവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം സുന്നി സമുദായത്തിന്റെ ഈ ആവേശ ശബ്ദം അള്ളാഹു നിലനിർത്തി തരട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനുവരി 3-ാം തീയതി ഖലീൽ സലാ വിദ്യാകേന്ദ്രത
വട്ടാരദലി സുന്നത്ത് ജമാഅത്തിന് ധീരധ്വനി വിദഹി പ്രസ്ഥാനത്ത് സിംഹസ്വപ്ന സുന്നി സമുദായ അഭിമാന പ്രഭാഷണ ലോകത്ത് മിനുഗുണക്ഷേത്ര ശ്രേഷ്ഠ വിദ്വാംസ്.